السلام عليكم ورحمة الله وبركاته. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിച്ച് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും സമുദായവും എന്നുള്ളതാണ്. സമുദായം എന്ന വാക്ക് മതത്തോട് ചേർത്ത് വെച്ച് മാത്രം വായിക്കുന്ന ഒരു സങ്കല്പനമാണ്, കോൺസെപ്റ്റാണ്. മതം സമുദായങ്ങളെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഉണ്ടാക്കുന്നു എന്ന് വേണമെങ്കിൽ സമൂഹശാസ്ത്രപരമായി പറയാവുന്നതാണ്. മതം സാമൂഹ്യ ജീവിതത്തിൻ്റെ അസ്ഥിവാരമാണ്. മതം സാർവദേശീയമാണ്. മതം എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകാനും ഇടയുണ്ട്. മതം ആദ്യകാലം തൊട്ട് തന്നെ, മനുഷ്യർ എന്ന് സംഘജീവിതം ആരംഭിച്ചോ അന്ന് തൊട്ട് തന്നെ, മനുഷ്യർ എന്ന് കൂട്ടുജീവിതം ആരംഭിച്ചോ അന്ന് തൊട്ട് തന്നെ, മനുഷ്യർ എന്ന് കൂട്ടത്തോടുകൂടി ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചരിച്ച് നൊമഡിക്കായി ദേശാടനം നടത്തുന്ന, നൊമഡ്സ് എന്നാണ് പറയാറുള്ളത്, ദേശാടനം നടത്തുന്ന സംഘങ്ങളായി നിന്നുവോ അപ്പോഴൊക്കെയും തന്നെയും മതം ഉള്ളതായി കാണാവുന്നതാണ്. മതത്തിന് മാത്രമാണ് മറ്റ് സാമൂഹിക സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളോടും ബന്ധമുള്ളത്. ഇത് കുടുംബത്തോട്, സാമ്പത്തികാവസ്ഥയോട്, രാഷ്ട്രീയാവസ്ഥയോട്, വൈവാഹിക ജീവിത ബന്ധത്തോട്, എല്ലാ ഘടകങ്ങളോടും മതം എന്ന് പറയുന്ന സ്ഥാപനം, ഇതിന് സമൂഹശാസ്ത്രത്തിൽ പറയുക റിലീജിയൻ എസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, സാമൂഹിക സ്ഥാപനം എന്നാണ് പറയാറുള്ളത്. മതം നിലകൊള്ളുവാനുള്ള കാരണം പ്രധാനമായും അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ അത് നിറവേറ്റുന്നതിനു വേണ്ടി വളരെ പ്രയോജനപ്രദമായ രീതിയിൽ, മനുഷ്യർക്ക് ഉപകാരമുള്ളതായ രീതിയിൽ ഒരു സംവിധാനത്തെ ചിട്ടപ്പെടുത്തി എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഇത് ഏത് മതത്തിനും ബാധകമായ തരത്തിലുള്ള നിർവചന വിവരണമാണ് ഞാൻ നൽകുന്നത് എന്ന് സദയം ധരിക്കുക. മനുഷ്യരുടെ ആവശ്യങ്ങൾ രണ്ടായി തിരിക്കാറുണ്ട്. ഒന്ന്, പ്രാഥമികമായ ആവശ്യങ്ങൾ, പ്രൈമറി ആയിട്ടുള്ള ആവശ്യങ്ങൾ, മനുഷ്യരുടെ ഭക്ഷണം, ലൈംഗിക ചോദനകളുടെ സഫലീകരണം, സുരക്ഷിതത്വം, വസ്ത്രം തുടങ്ങിയ പ്രൈമറി ആയിട്ടുള്ള പ്രാഥമികമായിരിക്കുന്ന ആവശ്യങ്ങൾ, അതുപോലെ തന്നെ സാമൂഹികമായിരിക്കുന്ന ആവശ്യങ്ങളുമുണ്ട്. അത് വേണമെങ്കിൽ സെക്കൻഡറി നീഡ്സ് എന്നാണ് ഇതിന് പറയാറുള്ളത്. പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാമൂഹികമായിരിക്കുന്ന ആവശ്യങ്ങളും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ളത് പൂർവ്വകാല ജീവിതത്തിൽ നിന്ന് ആദിമചർ തൊട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആദിവാസികൾ എന്ന് നമ്മൾ പറയുന്ന ആദ്യകാലം 10-30 ലക്ഷക്കാലം വർഷങ്ങളോളം മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് നരവംശ ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. എത്യോപ്യക്കടുത്തുള്ള അഹാർ എന്ന് പറയുന്ന ഒരു മരുഭൂമിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അസ്ഥിപഞ്ജരം വെച്ച് നോക്കുകയാണെങ്കിൽ, ആ അസ്ഥിപഞ്ജരത്തെ ശാസ്ത്രീയമായി നിരീക്ഷണം നടത്തി നോക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ വ്യക്തമായത്, അത് ഒന്ന് സ്ത്രീയുടേതാണ് എന്നുള്ളതാണ്, രണ്ടാമത്തത് 30 ലക്ഷത്തോളം വർഷങ്ങൾ പഴക്കമുണ്ട് അതിനെന്നുള്ളതാണ്. ഈ മനുഷ്യർ അവരുടെ പ്രാഥമികവും സാമൂഹികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി എന്ത് സംവിധാനമാണ് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമായാണ് മനുഷ്യർ തന്നെ അനുഭവജ്ഞാനത്തിൽ നിന്ന്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നാണ് പറയുന്നത്, തീൻ്റെ അടുത്തേക്ക് കൈ കൊണ്ടുപോകുന്നു, അറിയാതെ കൈ വലിക്കുന്നു, അനുഭവജ്ഞാനമാണത്. ആ അനുഭവജ്ഞാന പാഠത്തിൽ നിന്ന് മനുഷ്യർ മതത്തെ ഉണ്ടാക്കിയെടുത്തത് എന്നാണ് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഭൗതികവും മാനസികവും ആവശ്യങ്ങളെ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ മതത്തിന് മാത്രം ആത്മീയമായ സ്പിരിച്വൽ നീഡ്സ്, ആത്മീയമായ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. മനുഷ്യരുടെ ആവശ്യങ്ങളെ ഒരു മനഃശാസ്ത്രജ്ഞൻ വിവരിച്ചിരിക്കുന്നത് അടിത്തറയിൽ കിടക്കുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് എന്നാണ്, ശാരീരികമായിരിക്കുന്ന ആവശ്യങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ സുരക്ഷിതത്വത്തിൻ്റെ ആവശ്യങ്ങൾ, സേഫ്റ്റി നീഡ്സ് എന്നാണ് പറയുന്നത്. ഈ സേഫ്റ്റി നീഡ്സും സുരക്ഷിതത്വത്തിൻ്റെ ആവശ്യങ്ങൾ, വസ്ത്രം, വീട് തുടങ്ങിയിരിക്കുന്നവയൊക്കെയും തന്നെ ഈ നിറവേറ്റപ്പെടുമ്പോഴേക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബിലോങ്ങിങ്നെസ് നീഡ്, ഞങ്ങളൊരു സംഘത്തിൽപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ആവശ്യങ്ങളുടെ നിറവേറ്റൽ എന്നുള്ളത്, കുടുംബത്തിൻ്റെയും
സാമൂഹിക മറ്റ് സാമൂഹിക സംഘങ്ങളുടെയും ഒക്കെയും തന്നെയും ഉത്ഭവത്തിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബിലോങ്ങിങ്നെസ് നീഡ്സ് ആണ്. ഞാൻ ഒരു ഗ്രൂപ്പിൽ പെടുന്നു, ഞാനൊരു സംഘത്തിൽ പെടുന്നു, ആ സംഘം എൻ്റെ സാമൂഹിക ജീവിതത്തിന്റെ അനിവാര്യമായിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറയുന്ന ഒരു ചുറ്റുവട്ടത്തിൽ നിന്നാണ് ഈ ബിലോങ്ങിങ്നെസ് നീഡ്സ് എന്നുള്ളത് നിറവേറ്റപ്പെടുന്നത്. അതും കഴിഞ്ഞ് വരുന്ന, അത് നിറവേറ്റപ്പെടുമ്പോഴോ അതിനോടൊപ്പമോ വരുന്നതാണ് മനുഷ്യരുടെ അംഗീകാരം തുടങ്ങിയിരിക്കുന്ന, ആത്മാഭിമാനം തുടങ്ങിയിരിക്കുന്ന ആവശ്യങ്ങൾ. മറ്റുള്ളവർ എന്നെ അംഗീകരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ എനിക്ക് ആദരം ലഭിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്ന ആവശ്യങ്ങളായി വരുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ മീതയായിട്ടാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ലക്ഷ്യങ്ങളെ, ആവശ്യങ്ങളെ പറയുന്നതുള്ളത്. ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ, ഇത് സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായിരിക്കുന്ന ഒരു ഒരു ജീവിതത്തിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടുള്ളത്. ഞാൻ അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് എന്ത് നൽകുന്നു, ഞാൻ അള്ളാഹുവിനോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ ഉള്ളിലൊരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ, എൻ്റെ വിധേയത്വം പ്രകടിപ്പിക്കുന്നതോടുകൂടി എനിക്ക് തന്നെ അറിയാത്ത എൻ്റെ ഒരു സന്തോഷം, ആനന്ദം, ആന്തരിക തലങ്ങളിലുള്ള ആനന്ദം നിറവേറ്റപ്പെടുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാസ്ലോ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങളെയൊക്കെയും തന്നെയും നിറവേറ്റുന്ന തരത്തിലാണ് മതത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇസ്ലാമിന്. മതം അടിസ്ഥാനപരമായി വിശ്വാസാധിഷ്ഠിതമാണ്. ഐ ബിലീവ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് തെളിവ് വേണമെന്നില്ല, തെളിവ് നിങ്ങൾ ഹാജരാക്കിക്കോ, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ തെളിവ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. ഫെയ്ത്താണ് അടിസ്ഥാനപരമായി, വിശ്വാസമാണ് മതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പിന്നീട് ആചാരാനുഷ്ഠാന സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയെ ചിട്ടപ്പെടുത്തുന്നത് എങ്ങനെ, അതിനൊരു അനുഷ്ഠാനത്തിൻ്റെ മുറ നൽകുന്നത് എന്ത്. ഞാൻ വ്രതം അനുഷ്ഠിക്കുന്നു, ആ വ്രതം അനുഷ്ഠിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവും സാമൂഹികവും ആത്മസാക്ഷാത്കാരത്തിൻ്റെതുമായിരിക്കുന്ന ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റപ്പെടുന്നു. റംസാനെക്കുറിച്ച് ഇങ്ങനെയുള്ളൊരു അപഗ്രഥനം നമുക്ക് നടത്താവുന്നതാണ്. ഞാൻ എൻ്റെ ശാരീരികമായിരിക്കുന്ന ആവശ്യങ്ങളിൽ ആത്മനിയന്ത്രണം നടത്തുന്നു, എൻ്റെ ഫിസിയോളജിക്കൽ നീഡ്സിൻ്റെ മേലെ ആത്മനിയന്ത്രണം നടത്തുന്നു, അതിൻ്റെ മേലെയുള്ള നിയന്ത്രണം നടത്തുന്നു. സ്വാഭാവികമായും അതിന് തൊട്ടപ്പുറത്തേക്ക് വരുമ്പോൾ ഞാനൊരു സാമൂഹിക ജീവി എന്നുള്ള നിലക്ക് ഒന്നായിത്തീരുന്നു. റംസാൻ പോലെ ഒരു ഒരു സംഘത്തെ ഒന്നാക്കി തീർക്കുന്ന മറ്റൊരു അനുഷ്ഠാനവും ലോകത്ത്, ലോകത്ത് ഒരേ സമയത്ത് ഒരുപോലെ അനുഷ്ഠിക്കുന്ന വ്രതത്തെ പോലെ മറ്റൊരു അനുഷ്ഠാനവും ഇല്ല എന്നാണ് സമൂഹശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപോലെ ആചരിക്കപ്പെടുന്ന ദീർഘകാലം, അതും ഒരു മാസക്കാലം ആചരിക്കപ്പെടുന്ന ഒരു അനുഷ്ഠാനം എന്നുള്ള നിലക്കും ഇതിന് പ്രാധാന്യമുണ്ട് എന്നർത്ഥം. ഞാൻ ശാസ്ത്രീയമായി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അനുഷ്ഠാനങ്ങളെ കുറിച്ച് വിശകലനം നടത്താമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണത്തിന് വേണ്ടി കൂടിയാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നതുള്ളത്. ആധുനിക മതങ്ങൾ ഒരു നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഒരു ജൂതാമതത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ആധുനിക മതം, സാർവദേശീയ മതം, ക്രൈസ്തവ മതം, അതിനുശേഷം വന്നിരിക്കുന്ന ഇസ്ലാം മതം, ഇവയുടെയൊക്കെയും കാലപരിഗണന നടത്തുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത കാലത്താണ് ഈ തരത്തിലുള്ള സമഗ്രമായ കാഴ്ചപ്പാടുണ്ടായിട്ടുള്ള മതം ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാർവദേശീയ സ്വഭാവമുണ്ട്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു കൂട്ടം ആളുകളുടെ മതമായി നിന്നതിൽ നിന്ന് വ്യത്യസ്തമായി, ഒരു സമുദായമായി നിന്നതിൽ നിന്ന് വ്യത്യസ്തമായി, ആഗോളാടിസ്ഥാനത്തിലേക്ക് ഒരു മതത്തിൻ്റെ സംവിധാനം വ്യാപിക്കുന്ന ഒരവസ്ഥയാണ് ഈ ആഗോള മതങ്ങൾ, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുണ്ടായിരിക്കുന്ന ആഗോള മതങ്ങളിലൂടെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതുള്ളത്. അത് കുറച്ചുകൂടെ സംഘടിതമായി തീർന്നു, ഒരു വ്യവസ്ഥയുണ്ട് അതിനെന്നുള്ളത്. ഈ വ്യവസ്ഥ അതിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായി വരികയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സംഘടിത സാമൂഹിക വ്യവസ്ഥയും ഈ അന്തർദേശീയ മതങ്ങൾ, ആഗോളാടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള മതങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. വളരെ പ്രാമാണികമായിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മതങ്ങൾ നിലകൊള്ളുന്നത്. ഒപ്പം തന്നെ മതത്തിൻ്റെ ചിട്ടകളും എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ചുമുള്ള രൂപകൽപ്പന നടത്തപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ഈ മതത്തെക്കുറിച്ചിട്ടുള്ള ഈ ശാസ്ത്രീയമായ വിശകലനം നൽകുന്നത് സമുദായത്തിലേക്ക് വരാനും ആ സമുദായത്തിൽ നിന്ന് ഈ മുസ്ലിം സമുദായത്തിലേക്ക് വരാനും, പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുസ്ലിം സമുദായങ്ങളുടെ അവസ്ഥയിലേക്ക് വരാനും വേണ്ടി കൂടിയാണ്. മതത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഒന്ന്, സാക്രഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നുണ്ട്. ഞാൻ ഖുർആൻ പരിശുദ്ധ ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്നു, അത് അവസാന വാക്കാണ്. അതിലുള്ള ആ സാക്രഡ്നെസ് എനിക്കൊരു തെളിവും വേണ്ട, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പരിശുദ്ധി എന്ന് പറയുന്നത്
മതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നർത്ഥം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസ സംവിധാനങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും അനുഷ്ഠാനാചാരങ്ങൾ രൂപകൽപ്പന നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹിക സംഘമായി നിലകൊള്ളുകയും ചെയ്യുന്നത്. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതും ഒപ്പം തന്നെ സാമൂഹികമായ ചിട്ടകൾ രൂപകൽപ്പന നടത്തുന്നതിന് ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളിരിക്കുന്നതുമായ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു വ്യക്തി എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ അതുകൊണ്ട് തന്നെ മതത്തിന് നല്ല പങ്കുണ്ട്. ഒരു കുട്ടി ജനിക്കുന്നു, കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഏത് മതവിഭാഗത്തിൽ ജനിക്കുന്നു എന്നുള്ളത്, ഒരു മുസ്ലിമായി ജനിക്കുന്ന അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്ന ചിട്ടകൾ അനുശീലനങ്ങൾ ഒക്കെയും നൽകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെ സാമൂഹീകരണം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, സോഷ്യലൈസേഷൻ എന്നാണ് ഉപയോഗിക്കുന്നത്. എന്നെ സോഷ്യലൈസ് ചെയ്തെടുക്കുന്നു, ഒരു മുസ്ലിമാക്കി സോഷ്യലൈസ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് സാമൂഹീകരണ പ്രക്രിയയിൽ അത്ഭുതകരമായ പങ്കുവഹിക്കുന്ന ഒന്നാണ് നമ്മുടെ വ്രതകാലം എന്ന് പറയുന്നത്. വ്രതകാലം ഇസ്ലാമികമായിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെയും തന്നെയും സുസ്ഥിരമാക്കുന്നതിന്, വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്നതിന്, വ്യക്തിത്വത്തിൻ്റെ ആന്തരിക തലങ്ങളിൽ തുന്നിച്ചേർക്കുന്നതിന്, ഇന്റേണലൈസേഷൻ തുന്നിച്ചേർക്കുന്നതിന് സഹായിക്കുന്ന തരത്തിലാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു മതത്തിനും ഈ വ്രതകാലം പോലെ മതവിശ്വാസ ആചാര പ്രമാണങ്ങളെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്ന ഒരു അനുഭവജ്ഞാന പരിശീലന കളരി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് മറ്റൊരു മതവും ഇത്ര സമഗ്രമായോ ഇത്ര ശാസ്ത്രീയമായോ ചിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും മനഃശാസ്ത്രപരമായ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വ്യക്തിയെ അതുകൊണ്ട് സമൂഹവുമായി അടുപ്പിക്കുന്നു, സാമൂഹികമായ വ്യക്തിത്വത്തിൻ്റെയും ഭാഗങ്ങളായിത്തീരുന്നു. ഇതിൽ നിന്നാണ് മൂല്യങ്ങൾ ഉണ്ടായിത്തീരുന്നത്, ചില ചിട്ടകൾ ഉണ്ടായിത്തീരുന്നത്. മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ശിഥിലീകൃതമാകാതെ പോകാതിരിക്കുവാനുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത്. മദ്യപിക്കരുത്, മദ്യപിക്കരുത് എന്ന് പറയുമ്പോൾ അത് ഒരു നിയന്ത്രണം കൊണ്ട് ഒരു വിലക്ക് കൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്നു എന്ന് പറയുന്ന സംവിധാനം വരുന്നതുള്ളത്, അതുപോലെ പലതും ഉള്ളത്. ഒപ്പം തന്നെ പൊതുവായ ഒരു വിശ്വാസം ഉണ്ടായിത്തീരുന്നു, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചകൽപ്പനകൾ അടിസ്ഥാന പ്രമാണം ഒന്ന് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത്. അതൊരു പൊതുവിശ്വാസത്തിൻ്റെ ധാരയെയാണ് ഉണ്ടാക്കി തീർക്കുന്നത്. പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, വേഷ ഭാഷാദികളിലുള്ള വ്യത്യാസം ഉണ്ടാകാം, ചിലപ്പോൾ സാംസ്കാരികമായ ചര്യകളിലുള്ള വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഒന്നു തന്നെയാണ് എന്നുള്ളത് വരുന്നു. ഇന്തോനേഷ്യയിലുള്ള മുസ്ലിമുകളുടെ ജീവിത രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് മൊസാംബിക്കിലുള്ള മുസ്ലിങ്ങളുടെ ജീവിത രീതി എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളത്. പക്ഷേ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ് എന്നുള്ളതിൽ നിന്നാണ് ഈ ഒരു പൊതുവിശ്വാസം ഉണ്ടാക്കി തീർക്കുന്നത് എന്നർത്ഥം. മതത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മനുഷ്യരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ്, സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ സർവീസ് എന്ന വാക്ക് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളെ മതം കൽപ്പിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊള്ളണമെന്നില്ല. ക്ഷേമ പ്രവർത്തനങ്ങൾ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് പ്രവൃത്തി നിങ്ങൾ നമസ്കരിക്കുകയോ നോമ്പ് നോക്കുകയോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലെത്തണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അനാഥകളെ, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരെ രക്ഷിക്കാതെ സംരക്ഷിക്കാതെ പോവുകയാണെങ്കിൽ എന്നുള്ളത്. എത്രമാത്രം മനുഷ്യരുടെ സാമൂഹിക പ്രവർത്തനത്തെ, ക്ഷേമ പ്രവർത്തനത്തെ മതം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നു ഇസ്ലാമിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സഹായം, ക്ഷേമം, കാരുണ്യം എന്ന് പറയുന്നതിനൊക്കെയും തന്നെയുമുള്ള വിശകലനവും വിശദീകരണവും ഇസ്ലാം നൽകുന്നുണ്ട്. ഇസ്ലാം അടിസ്ഥാനപരമായി അതുകൊണ്ടൊരു സന്തുലിതാവസ്ഥയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സമൂഹത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും, എനിക്ക് വേണമെങ്കിൽ സമുദായത്തെ ഒരു ഒറ്റ വർഗമാക്കി തീർക്കാമായിരുന്നു, പക്ഷേ പല കുലങ്ങളായി സമുദായത്തെ ഞാൻ സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പല കുലങ്ങളായി എക്കാലത്തും നിലകൊള്ളും എന്നുള്ളൊരു വസ്തുത പരിശുദ്ധ വചനം ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വിവിധ വർഗങ്ങൾ ഉണ്ടാകുമ്പോൾ സമ്പന്നരും സമ്പന്നരല്ലാത്തവരും ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ഇടയിലുള്ള ഒരു സന്തുലിതാവസ്ഥ, ഒരു ബാലൻസ് ഉണ്ടാക്കുവാൻ ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തെ ഇസ്ലാം വിലകൽപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് ദൈവത്തോടുള്ള, അള്ളാഹുവിനോടുള്ള വിധേയത്വം കൊണ്ടുകൂടിയാണ് നടപ്പിൽ വരുത്തുന്നതുള്ളത്. ഇവിടെയാണ് മനുഷ്യൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആത്മീയമായ ഒരു പരിശുദ്ധി ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല എൻ്റെ സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നത്,
സഹജീവികളോട് കാരുണ്യം കാണിക്കാത്തവർക്ക് അള്ളാഹു സ്വർഗത്തിൽ വെച്ച് അവരോടും കാരുണ്യം കാണിക്കുകയില്ല എന്ന് പറയുന്ന പരിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാന പ്രമാണത്തെ വിശ്വസിച്ചുകൊണ്ടാണ് നാം ഈ സന്തുലിതാവസ്ഥക്ക് പാവപ്പെട്ടവരെയും അല്ലാത്തവരെയും നാം എന്താണ് ഒരു 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 കണ്ണികൊണ്ട് കെട്ടുവാൻ താകുന്ന സാധിക്കുന്ന തരത്തിലേക്ക് ചിട്ടപ്പെടുത്തുന്നത് മനുഷ്യരുടെ അള്ളാഹുവിനോടുള്ള വിധേയത്വം കൊണ്ടാണ് എന്നർത്ഥമുള്ളത്. ഇങ്ങനെ വരുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ഏത് പ്രാമാണിക ഗ്രന്ഥങ്ങളുടെയും വിശകലനത്തിന്റെയും അടിസ്ഥാനത്തിലൊക്കെയാണെങ്കിലും എടുത്തു നോക്കുമ്പോൾ ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണെന്ന് നമ്മൾ പറയുന്നുള്ളത്. ഇസ്ലാം താദാത്മ്യം പ്രാപിക്കുന്നു, പാവപ്പെട്ടവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണുന്നു. പട്ടിണി കിടക്കുന്നവന്റെ അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ സ്ഥാപിച്ചു കാണുന്നു. ഞാൻ വിഷമിക്കുന്നവരുടെ കൂടെ നിന്ന് കാണുന്നു. രോഗിയോടൊപ്പം ഞാൻ നിന്ന് രോഗത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ രോഗി അല്ലെങ്കിൽ കൂടെയും ഇതിനാണ് ഈ തന്മയി ഭവം എന്ന് പറയുക, മറ്റുള്ള ഒരാളിന്റെ കൂടെ നിന്നുകൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളത്. ഇംഗ്ലീഷിൽ ഇതിനൊരു മനോഹരമായ വാക്കുണ്ട്, എമ്പതി എന്ന് പറയുന്നത്. സിമ്പതി അല്ല, സിമ്പതി അനുകമ്പയാണ്. എമ്പതി എന്ന് പറയുന്നത് ആരാണോ ആ ആളിന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഭാര്യയെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുമ്പോൾ എംപത്തറ്റിക് ടു മൈ വൈഫ്, എൻ്റെ ഭാര്യയോടുള്ള ഒരു തന്മയി ഭാവം എന്ന് പറയാം. അഗതികളോട്, അനാഥകളോട്, ഒറ്റപ്പെട്ടവരോട്, സങ്കടം അനുഭവിക്കുന്നവരോട് ഇസ്ലാം ഈ തന്മയി ഭവം എന്ന് പറയുന്നത് മറ്റേത് മതത്തെക്കാളേറെയും വളരെ വ്യവസ്ഥാപിതമായി പറയുന്നുണ്ട് എന്നുള്ളത്. മറ്റുള്ളവരെ പരിഗണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയുള്ളത്, ഏകസാഹോദര്യത്തിന്റെ മതമായി തീരുന്നു എന്നുള്ളത് കൊണ്ട്, സ്ത്രീകളോടും കുട്ടികളോടും ഇത്രമാത്രം കരുണ കാണിക്കുന്ന നിയമസംഹിതകൾ മറ്റൊരു മതത്തിനും പ്രകാശനം ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട്, ബന്ധുജനങ്ങളോടും സഹജീവികളോടും വേണ്ട എല്ലാ ജീവജാലങ്ങളോടും, ഒരു ഒരു ചെടിയോട് പോലും, ഒരു ഇലയോട് പോലും എന്ത് കാഴ്ചപ്പാടാണ് ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് ഒരു സമഗ്ര മതത്തിനല്ലാതെ പറയാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള പ്രകൃതിയോടുള്ള നന്മ കാണിക്കുക എന്ന് പറയുന്ന ഒന്നതുപോലും ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി സാമൂഹ്യ ക്ഷേമം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്, സദാചാരപരമായിരിക്കുന്ന ധർമ്മമാണ്. അതിൽ നിന്ന് വിട്ടുമാറാൻ ഇസ്ലാം ഒരിക്കലും നിഷ്കർഷിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ മോറൽ എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. എൻ്റെ സഹജീവിക്ക് ഞാൻ ഊട്ടുന്നു എന്നുള്ളത്, സഹജീവിയെ ഊട്ടുന്നു എന്നുള്ളത്. ഇതിന് രണ്ട് അറബി വാക്കുകൾ പറയാറുണ്ട്. ഒന്ന് അള്ളാഹുവിനോടുള്ള വിധേയത്വം, ഹക്കൂക്കുല്ലാഹ് എന്ന് പറയുന്നതുള്ളത്. അതുപോലെ തന്നെ മനുഷ്യ വംശത്തോടുള്ള എൻ്റെ വിധേയത്വം എന്നുള്ളത്, എൻ്റെ ഡ്യൂട്ടി എന്നുള്ളത്. ഇതിന് ഹക്കൂക്കുൽ ഇബാദ് എന്നാണ് പറയുന്നതുള്ളത്. ഈ രണ്ട് സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമികമായി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളെ നിബന്ധിച്ചിരിക്കുന്നത്. അള്ളാഹുവിനോടുള്ള എൻ്റെ വിധേയത്വം, മൈ റെസ്പോൺസിബിലിറ്റി ടു മൈ മാൻകൈൻഡ്, മനുഷ്യ വംശത്തോടുള്ള, മനുഷ്യ കുലത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്വം, ഇത് മതപരമായും സാമൂഹികമായും എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്നുള്ളതിൽ നിന്നാണ് ഇസ്ലാമികമായിരിക്കുന്ന വിശ്വാസത്തെ നടപ്പിൽ വരുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണുള്ളത്. നാം പഞ്ചകൽപ്പനകൾ അംഗീകരിക്കുമ്പോൾ പോലും ഈ പഞ്ചകൽപ്പനകളിൽ സക്കാത്ത് എന്ന് പറയുന്ന ഒന്ന് ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് സഹജീവികളോടുള്ള നമ്മുടെ അഭിമതം, കാഴ്ചപ്പാട്, താല്പര്യം എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ വ്യക്തമായിരിക്കുന്ന ധാരണ നൽകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഏകൻ, നമസ്കാരം, സക്കാത്ത്, റംളാൻ, ഹജ്ജ് സാധ്യമാണെങ്കിൽ നമുക്ക് ഈ പഞ്ചകൽപ്പനകളിലൊക്കെയും തന്നെയും നമുക്ക് കാണാൻ സാധിക്കും സഹജീവികളോടുള്ള, അള്ളാഹുവിനോടുള്ള വിധേയത്വവും, റെസ്പോൺസിബിലിറ്റി ടു അള്ളാഹ്, ഒപ്പം തന്നെ സഹജീവികളോടുള്ള വിധേയത്വം അല്ലെങ്കിൽ സഹജീവികളോടുള്ള ഉത്തരവാദിത്വം എന്നുള്ളത്. ജനങ്ങളെ ദ്രോഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് അതുകൊണ്ടൊരു മുസ്ലിമിൻ്റെ കടമയായിത്തീരുന്നു എന്നുള്ളത്. അവരുടെ താല്പര്യങ്ങൾ അള്ളാഹുവിൻ്റെ പാഠങ്ങൾക്കനുസൃതമായിട്ടാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത്. സാമൂഹ്യക്ഷേമ പരിപാടികളുടെ ആധാരം ഈ രണ്ട് സങ്കല്പനങ്ങളാണ് എന്നുള്ളത് അള്ളാഹുവിനോടുള്ള വിധേയത്വവും മനുഷ്യവംശത്തോടുള്ള നമ്മുടെ താല്പര്യവുമാണ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പഠിക്കുന്ന ആളുകൾ, സാമൂഹ്യ സേവനത്തെക്കുറിച്ച് വളരെ പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന ആളുകൾ ഈ രണ്ട് കൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ് സാമൂഹിക ക്ഷേമ പരിപാടികൾ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക, പങ്കാളികളാക്കാതിരിക്കുക, ഒപ്പം രക്ഷിതാക്കളോട്, ബന്ധത്തിലുള്ളവരോട്, അനാഥകളോട്, ആവശ്യമുള്ളവരോട്, ടു ദോസ് ഹു ഹാവ് നീഡ്സ് എന്നാണ്, ആവശ്യമുള്ളവരോട്, ആവശ്യമുള്ളവരോട്, അടുത്തുള്ള അയൽവക്കക്കാരോട്, ദൂരത്തുള്ള അപരിചിതരായ അയൽവക്കക്കാരോട്,
സഹജീവികളോട് യാത്രികരോട് നിങ്ങൾ പങ്കാളികളാകാതെ അള്ളാഹുവിനെ പങ്കാളികളാക്കാതെ എങ്ങനെ നിങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ നിന്നാണ് എന്നുള്ളത് അല്ലയനത്തിലെ 36-ാം വചനമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആധാരശിലയായി നിൽക്കുന്ന ബഖറയിലും അല്ലയനത്തിലുമുള്ള വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളെ നമുക്കിന്ന് വിശദീകരിക്കാൻ സാധിക്കുക. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ അനാഥകൾക്ക് ഭക്ഷണം നൽകുന്നു, അതുപോലെ തന്നെ കീഴടക്കപ്പെട്ടവർക്കും ഭക്ഷണം നൽകുന്നു. അൽദറിലുള്ള വാചകത്തിനാണ് ഞാൻ ഉദ്ധരിച്ചിരിക്കുന്നതുള്ളത്. അള്ളാഹുവിനോടുള്ള വിധേയത്വം നിങ്ങളുടെ ബന്ധുക്കൾക്ക്, നിങ്ങളുടെ അനാഥകൾക്ക്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള അനാഥകൾക്ക്, ആവശ്യക്കാർക്ക്, അതുപോലെ തന്നെ യാത്രികർക്ക്, ആവശ്യപ്പെടുന്നവർക്ക്, കീഴ്പ്പെടുത്തിയ അടിമകൾക്ക് പ്രാർത്ഥനയും ക്ഷേമപ്രവർത്തനവും ചെയ്യുന്നവർ, നിങ്ങളുടെ ഉടമ്പടി പാലിക്കുന്നവർ, വേദനകളിൽ ക്ഷമാശീലത്തോടുകൂടെ ഇരിക്കുന്നവർ, ഏത് വിഷമഘട്ടത്തിലെയും അഭിമുഖീകരിക്കുന്നവർ, അവരാണ് സത്യവിശ്വാസികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നതുള്ളത്. ഈ പരിശുദ്ധ രണ്ട് പ്രധാനപ്പെട്ട പരിശുദ്ധ വചനങ്ങളിൽ നിന്ന് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളത്. സത്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അനാഥകളെ സഹായിക്കുക എന്നുള്ളതല്ല ഈ പരിശുദ്ധ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ രക്തത്തിലും വൈവാഹിക ബന്ധത്തിലുമുള്ള ടുക്കിൻ ആൻഡ് കിഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നതുള്ളത്. നിങ്ങളുടെ രക്തത്തിലും വൈവാഹിക ബന്ധത്തിലുമുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നന്മ നിറഞ്ഞ കാരുണ്യ പ്രവർത്തനം നടത്തുക എന്നുള്ളത്. അതിനുശേഷമാണ് പറഞ്ഞിരിക്കുന്നത് അനാഥകൾക്ക് വേണ്ടി. അനാഥകളെ നാം വാക്കിൻ്റെ അർത്ഥമായിട്ട് എടുക്കുകയാണെങ്കിൽ പിതാവ് മരിച്ചവർ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നതുള്ളത്. എന്നാൽ ആധുനിക സമൂഹ ശാസ്ത്ര വായന നടത്തുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിന് പുതു വ്യാഖ്യാനം നൽകേണ്ടതാണ് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ഒന്ന് സൂചിപ്പിച്ചു വെക്കട്ടെ എന്നുള്ളത്. വേണമെങ്കിൽ ബ്രോക്കൺ ഫാമിലീസ്, ഭാര്യ ഭർത്താവ് തമ്മിൽ തകർന്ന് ബന്ധത്തിലുണ്ടാകുന്ന കുട്ടികളെയും അനാഥകളെ പോലെ പരിരക്ഷിക്കേണ്ടതാണ് എന്നുള്ളത് ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാർ, താരിഖ് റമദാനെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ഞാനുള്ളത്. രക്തബന്ധത്തിലുള്ളവരോടൊപ്പം തന്നെ നിങ്ങൾ അനാഥകളെ സംരക്ഷിക്കുക, എൻ്റെ ആവശ്യക്കാരെ, അർഹതപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കുക. ആവശ്യക്കാർക്ക്, ആവശ്യക്കാരെ അഭിമുഖീകരിക്കുവാനുള്ള കെൽപ്പ് നമുക്ക് ലഭിക്കുന്നതിൽ നിന്നാണ് നമ്മുടെ വിശ്വാസം സുദൃഢമാകുന്നത് എന്നുള്ളത്. യാത്രക്കാരെ സഹായിക്കുക എന്നുള്ളത്, ഒരു ആധുനികമായ വിശകലനം എന്താണെന്ന് വെച്ചാൽ ഈ യാത്രക്കാരിൽ തൊഴിൽപരമായ കുടിയേറ്റം നടത്തുന്ന ആളുകളെ കൂടെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാവുന്നത് എന്നുള്ളത് കൊണ്ട്. വളരെ കൂട്ടത്തോടുകൂടെ തൊഴിലിന് വേണ്ടി കുടിയേറ്റം നടത്തുന്നത് 6-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ ഉണ്ടായിട്ടില്ല. പക്ഷേ പിൽക്കാലത്ത് യന്ത്രവൽക്കരണം, നഗരവൽക്കരണം നടന്നതിനു ശേഷം 18-ാം നൂറ്റാണ്ടോടുകൂടെ മനുഷ്യർ ഒരു ഗ്രാമത്തിൽ നിന്ന് കൂട്ടത്തോടുകൂടെ നഗരങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നത്, ചിലപ്പോൾ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നത്, കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്, ഈ തരത്തിലുള്ള ആളുകളുടെ ഇടയിലുള്ള ആവശ്യക്കാരെയും നിങ്ങൾ യാത്രക്കാരായി കണക്കാക്കിക്കൊണ്ട് സഹായിക്കുക എന്ന് പറയുന്നത് പുതിയ ഒരു ഇസ്ലാമിക മാനത്തോടു കൂടിയിട്ട് വിശദീകരിക്കുന്നുണ്ടുള്ളത്. സഹായം അഭ്യർത്ഥിക്കുന്നവരെയും അടിമകളെയും നിങ്ങൾ രക്ഷിക്കുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന അപൂർണമാണ് നമ്മൾ ഈ 6 വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ. ഇസ്ലാമിൻ്റെ സത്തയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നന്മയുടെ കർമ്മങ്ങളിലൂടെയാണ് നിങ്ങൾ ഈ 6 വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കണക്കാക്കുന്നത്, പരിഗണിക്കുന്നത്, സഹായം അഭ്യർത്ഥിക്കുന്നത്. എല്ലാ മുസ്ലിങ്ങളും ധനികരല്ല, എല്ലാ മുസ്ലിങ്ങളും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരുമല്ല, എല്ലാ മുസ്ലിങ്ങളും ഉയർന്ന തൊഴിൽ നേടിയിട്ടുള്ളവരല്ല. ഇതിൻ്റെയൊക്കെയും മറ്റൊരറ്റത്ത് നിൽക്കുന്നവരും കൂടെയുണ്ട്. ഇവരെ പരിഗണിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ കടമ എന്നുള്ളത്, നന്മയുടെ പാത അതാണ് എന്നുള്ളത്, അള്ളാഹുവിനോടുള്ള സ്നേഹം നിങ്ങൾക്ക് കാണിക്കുവാൻ സാധിക്കുക ഇതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത്, ഇതുകൊണ്ട് കൂടിയാണ് എന്നുള്ളത് ഇതിനാൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. നേരത്തുള്ളത് എങ്ങനെയാണ് പ്രവർത്തനം എന്നുള്ളതിന് അൽ ബഖറയിലെ ഈ വാചകത്തെ 177-ാം വാചകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള അന്വേഷണത്തിൽ സമൂഹശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുക. ഒന്ന്, നാം അവരെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നു, നാം അവരെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നു. 2, സ്ഥിരമായ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനം നടത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എംപത്തറ്റിക് ആയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചുകൊണ്ട് നാം സാമൂഹ്യ ക്ഷേമ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത്. 3, സത്യസന്ധരായിരിക്കുകയും വിശ്വാസം വളരെ സുദൃഢമായ രീതിയിൽ നടത്തുകയും ചെയ്യുക എന്നുള്ളത്.
സ്വാഭാവികമായും ഒരു ഒരു കോൺട്രാക്റ്റിന്റെ ഫുൾഫിൽമെന്റ് ആണ്, സഫലീകരണമാണുള്ളത്. ഈ കോൺട്രാക്ട്, അള്ളാഹുവിനോടുള്ള കോൺട്രാക്ട് സത്യസന്ധതയോടുകൂടെ നടപ്പിൽ വരുത്താൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രവർത്തന മേഖലയെ കുറിച്ച് പറയുന്നത്. വേദന, വിഷമസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങൾ എന്നിവയിൽ പാനിക്കാകാതെ, വ്യാകുലപ്പെടാതെ, ആത്മനിയന്ത്രണത്തോടെ, ക്ഷമയോടുകൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നാലാമത്തെ ക്ഷേമപ്രവർത്തനത്തിന്റെ അടിസ്ഥാന ശിലയായി ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹുവിനോടുള്ള ഭയം, അള്ളാഹുവിനോടുള്ള വിധേയത്വം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നുള്ളത് കൂടി ഇതിന്റെ അടിത്തറയായിട്ട് നിൽക്കുന്നു. തഖ്വ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പരിചയമാണ് എന്നാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആ തഖ്വയിൽ നിന്ന് മുത്തഖികളായിട്ട് മാറുന്ന ഒരു പ്രക്രിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിലൂടെയാണ് സഫലമാകുന്നത് എന്നർത്ഥമുള്ളത്. അഥവാ നമ്മുടെ വിശ്വാസത്തെ സുദൃഢമാക്കുന്നതിന്, നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതിന്, നമ്മുടെ വിശ്വാസത്തെ സുസ്ഥിരമായ പരികൽപ്പനകളാൽ, നിബന്ധനകളാൽ ചിട്ടപ്പെടുത്തുന്നതിന് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അനിവാര്യമായി വരുന്നു എന്നുള്ളത്. സാമൂഹ്യക്ഷേമ പ്രവർത്തനം ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമായി മാറുന്നു എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുസ്ലിങ്ങളിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഉദാര മനസ്കത മറ്റു ഒരു സമുദായത്തിനും ഇല്ലാത്തതാണ്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ. ഈ ഉദാര മനസ്കതയുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ലഭിക്കുന്ന വേദനത്തിന്റെ ഒരു ഭാഗം കൃത്യമായും ഞാൻ ചിട്ടപ്പെടുത്തി കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ് എന്ന് വിശ്വസിക്കുന്നത്. ഇത് വലതുകൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതുകൈ അറിയാതെയാകണമെന്ന് പറയുമ്പോൾ അതിന്റെ പരിശുദ്ധി ഒരല്പം കൂടെ ഉയരുകയും ചെയ്യുന്നു എന്നുള്ളത്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്നാൽ വന്നുഭവിച്ചിരിക്കുന്ന, നിർഭാഗ്യവശാൽ വന്നുഭവിച്ച ഈ ഉദാര മനസ്കതയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഇന്ത്യയിലുള്ള മറ്റ് മുസ്ലിങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട്, തൊഴിൽ കൊണ്ട്, സാമ്പത്തികമായ അവസ്ഥ കൊണ്ട്, പലപ്പോഴും മതപരമായ ആശയങ്ങളുടെ ഉള്ളറിയുവാനുള്ള സംവിധാനം ഉള്ളത് കൊണ്ട്, ഖുർആൻ ഇത്രമാത്രം പ്രാദേശികമായ ഭാഷയിൽ പഠിക്കുന്ന ഒരു പ്രദേശം ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പല വിഭാഗങ്ങളിലൂടെയാണെങ്കിലും ഖുർആന്റെ അന്തസ്സത്ത, ഹദീസുകളുടെ അന്തസ്സത്ത് അറിയുവാൻ അത്രമാത്രം തീവ്ര ശ്രമങ്ങൾ നടത്തുന്ന ദേശവും കേരളമാണ് എന്നുള്ളത് ഓർക്കുക, മലയാളികളാണ് എന്നുള്ളത് ഓർക്കുക ഉള്ളത്. പക്ഷേ മലയാളികളുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുമ്പിട്ട് നിൽക്കുന്ന ചില ഘടകങ്ങളെക്കുറിച്ച് വിമർശനാത്മകമായ ഒരു വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഒരുപക്ഷെ മറ്റ് മുൻവിധികളൊക്കെയും മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ, അത് സംഘത്തിനകത്തു തന്നെ നടത്തുന്ന ഒരു അന്വേഷണമാണെങ്കിൽ നമുക്ക് ചിലത് കാണുവാൻ സാധിക്കുമുള്ളതാണ്. അതിലൊന്നാണ് അശാസ്ത്രീയമായ കാഴ്ചപ്പാട് നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും നടപ്പിൽ വരുത്തുന്ന കർമ്മപരിപാടികൾക്കുണ്ട് എന്ന് പറയുന്നത്. ആശയത്തിനല്ല, വിശ്വാസ പ്രമാണത്തിനല്ല, ഇസ്ലാമികമായിരിക്കുന്ന പ്രാമാണിക തത്വങ്ങൾക്കല്ല, മറിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അപക്വതയോ അശാസ്ത്രീയതയോ ഉണ്ട് എന്നുള്ളത്, ചിലപ്പോൾ അജ്ഞതയും ഉണ്ട് എന്നുള്ളത്. അജ്ഞത കൊണ്ടുകൂടിയാണ് ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ടുവരുന്ന കുട്ടികളെ പോലീസ് പിടിക്കപ്പെട്ടത് എന്നുള്ളത് കൂടെ തിരിച്ചറിയണമുള്ളത്, അല്ലെങ്കിൽ അത് ബോധപൂർവമായിരിക്കുന്ന ഒരു അബദ്ധം ചെയ്യുന്നത് എന്നുകൊണ്ടുള്ളത്. അശാസ്ത്രീയമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് പലപ്പോഴും നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളത്. ഞാൻ അത് വഴിയെ വിശദീകരിക്കാനുള്ളത്, നന്മയേറെ, ഉദാര മനസ്കതയേറെ, മറ്റുള്ളവർക്ക് നൽകുന്നതിൽ ഏറെയും തനിമ കാണിക്കുന്ന ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഞാൻ നന്മ കാണിക്കുന്നത് നിങ്ങളെ സഹായിക്കാനല്ല, എൻ്റെ പരലോക ജീവിതത്തിൻ്റെ സഫലീകരണത്തിനാണ് എന്ന് പറയുന്നിടത്ത് ഒരല്പം കൂടെ പരിശുദ്ധി ഉണ്ടായിത്തീരുന്നുണ്ട് എന്നുള്ളതാണുള്ളത്. സാമ്പത്തിക പരാധീനതകളിലുള്ളവർ പോലും മുസ്ലിം സമുദായത്തിൽ കൈയടിഞ്ഞ് സഹായിക്കുന്നത് കാണാൻ സാധിക്കുള്ളത്. ഗൾഫ് യാത്രക്കിടയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, പിന്നാക്ക വർഗങ്ങളിൽ, വിഭാഗങ്ങളിൽ കിടക്കുന്ന ഗൾഫിലെ സഹോദരന്മാർ അവർക്ക് കിട്ടുന്ന വേതനത്തിന്റെ തോത് നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായ ഒരു പങ്ക് സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്, ഏറ്റവും ചുരുങ്ങിയത് അവരുടെ ജന്മനാടിനെ, അവർ ജനിച്ചു വളരുന്ന ദേശത്തേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണുള്ളത്. ഇത്രക്ക് തനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് സമുദായികമായിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മതം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ പരമ്പരാഗതമായിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. വിദ്യാഭ്യാസപരമായിരിക്കുന്ന
ക്ഷേമ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകം വാങ്ങിക്കൊടുക്കുന്നു, കൊട വാങ്ങിച്ചു കൊടുക്കുന്നു. നോക്കുക, ഉള്ളത് വർഷത്തിന്റെ തുടക്കത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇപ്പോഴും പല പ്രദേശങ്ങളിലും നടത്തുന്ന സാമൂഹ്യ ക്ഷേമ വിദ്യാഭ്യാസ പരിപാടിയിൽ ഒന്ന് പുസ്തകം വാങ്ങിക്കൊടുക്കുക, കൊട വാങ്ങിക്കൊടുക്കുക. അപ്പോൾ പുസ്തകമില്ലാത്ത ആളുകൾക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കണ്ടേ എന്ന് ചോദിക്കാം, കൊടയില്ലാത്ത ആളുകൾക്ക് കൊട വാങ്ങിക്കൊടുക്കണ്ടേ എന്ന് ചോദിക്കാം. പക്ഷേ അവർക്ക് പുസ്തകമാണോ ഇല്ലാത്തത്, കൊടയാണോ ഇല്ലാത്തത് എന്നുള്ള ഒരു അന്വേഷണം നടത്തിയല്ല നമ്മൾ ആ ക്ഷേമപ്രവർത്തനം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥമുള്ളത്. നീഡ് ബേസ്ഡ് ആയിട്ടുള്ള, ആവശ്യാധിഷ്ഠിതമായിരിക്കുന്ന ക്ഷേമപ്രവർത്തനമാണ് ഫലവത്തായത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സമുദായത്തിലുള്ള പല വിഭാഗങ്ങളിൽ നടത്തുന്ന ക്ഷേമ പരിപാടികൾ, വിദ്യാഭ്യാസ പരിപാടികൾ പലപ്പോഴും നമ്മുടെ സമുദായത്തിലുള്ള ആവശ്യം അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥമുള്ളത്. വളരെ പരമ്പരാഗതമായ രീതിയിലാണുള്ളത്. കൊല്ലത്തിൻ്റെ എല്ലാ തുടക്കത്തിലും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളുകൾ അംഗീകരിക്കുന്നു. കേരളത്തിലുള്ള ഒരുവിധം എല്ലാ മുസ്ലിം സംഘടനകളും നടത്തുന്ന ഒന്നാണുള്ളത്. സൂക്ഷ്മമായി നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക, ക്രൈസ്തവ സഹോദരങ്ങൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല. ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നന്മയില്ല എന്നുള്ളതൊന്നും പറയേണ്ടതില്ല ഉള്ളത്. മറിച്ച് അവർ വിദ്യാഭ്യാസ പരിപാടി നടത്തുന്ന വ്യക്തമായിരിക്കുന്ന ഒരു അജണ്ടയോടുകൂടിയാണുള്ളത്. കേരളത്തിലുള്ള മുസ്ലിം സമുദായം വിദ്യാഭ്യാസ പരിപാടിക്ക് ഇപ്പോഴും ഒരു അജണ്ട ഉണ്ടാക്കിയിട്ടില്ല. എന്താണ് 10 കൊല്ലം കഴിഞ്ഞാൽ മുസ്ലിമുകൾ എവിടെ നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ഖേദകരമായിരിക്കുന്ന ഒരു വസ്തുത ഉള്ളത്. എന്താണ് 5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസപരമായിരിക്കുന്ന ലക്ഷ്യം, ഒരു കമ്മ്യൂണിറ്റി ഗോൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്? ഞാൻ അറബിക് കോളേജിനെതിരല്ല, ഞാൻ ബി എഡ് കോളേജിനെതിരല്ല, ഞാൻ ബി ടെക് കോളേജിനുമെതിരല്ല, ഞാൻ ബി ഡി എസിനും എതിരല്ല. പക്ഷേ വ്യക്തിപരമായ ഒരു നിരീക്ഷണത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ വാങ്ങുന്ന ഇത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടി ഈ തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളത്. മറ്റു സമുദായത്തിലുള്ള ആളുകൾ നടത്തുന്നത് പോലെ എന്തുകൊണ്ട് നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് നടത്താമെന്ന് പറയുമ്പോൾ എൻ്റെ സമുദായത്തിലുള്ള ആളുകൾക്ക് എഞ്ചിനീയറിംഗ് എത്രത്തോളം വേണമെന്നുള്ളത് പോലും ആലോചിക്കുന്നില്ല എന്നുള്ളത്. കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ്, ആനുഷംഗികമായിട്ട് ഞാൻ പറയട്ടെ, കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം വലിയൊരു പ്രതിസന്ധിയിലാണുള്ളത്. 40-42% മാത്രമാണ് കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് സംവിധാനത്തിലൂടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. അതും സർക്കാർ തലത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളതുകൊണ്ട് കൂടിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. സെൽഫ് ഫിനാൻസ് സ്വാശ്രയ കോളേജുകളിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളുടെ വിജയ ശതമാനം 20-30% താഴെയാണ് എന്നർത്ഥമുള്ളത്. അപ്പോഴും ഈ തരത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുക, അതിൽ നിന്ന് സ്വരൂപിക്കുക എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ പരിപാടിയിലാണ് നമ്മൾ കുരുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത്. വിവാഹത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ പരമ്പരാഗതമായിരിക്കുന്ന ക്ഷേമപ്രവർത്തനം നോക്കുക ഉള്ളത്, സാമ്പത്തിക സഹായം ചെയ്ത് ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വം വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ സജ്ജമാക്കുക എന്നുള്ളത് കൂടിയാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വിവാഹപൂർവ്വ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത് നിരീക്ഷണത്തിൽ നിന്നും ചില അനൗപചാരികമായ പഠനത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം സഹോദരികൾക്കോ മുസ്ലിം സഹോദരന്മാർക്കോ ആണെന്നുള്ളതാണുള്ളത്. വിവാഹത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് അവരുടെ വിവാഹപൂർവ്വ ജീവിതം എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുള്ളത്. വൈവാഹിക ജീവിതത്തിലുള്ള സംഘർഷവും മുസ്ലിം സമുദായത്തിൽ മറ്റേത് കാലത്തെക്കാളും കൂടുതലായി വരുന്നു. പരമ്പരാഗതമായിരിക്കുന്ന ക്ഷേമപ്രവർത്തനം നടത്തുന്നവർ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതോടുകൂടെ തൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ഉത്തരവാദിത്വം അതിനു മുമ്പും പിമ്പും ഒരു തുടർച്ചയായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടുകൂടെ ഇസ്ലാമിക പ്രമാണത്തെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത്. അനാഥശാലകളുടെ കാര്യത്തിലും ഇതാണ്. അനാഥശാലകളെ കുറിച്ച് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനത് അവസാനത്തേക്ക് മാറ്റിവെക്കുന്നു എന്നുള്ളത്. കുടുംബ പ്രശ്നങ്ങൾ നോക്കുക ഉള്ളത്, ഞാനൊരു കൗൺസലർ കൂടിയാണ് പ്രൊഫഷണലായിട്ടുള്ളത്. ഇന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് വിവാഹപൂർവ്വ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളുമാണുള്ളത്. ഭാര്യ ഭർത്താക്കന്മാർ 1-2 കൊല്ലം ആകുന്നതിന് മുമ്പ് തന്നെ, വേണ്ട 1 മാസം കൊണ്ട് തന്നെ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു പോകുകയോ സംഘർഷത്തിലാവുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാമൂഹികാന്തരീക്ഷം നിർഭാഗ്യവശാൽ മുസ്ലിം സമുദായത്തിനോട് ഒട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്തെയോ അല്ലെങ്കിൽ എൻ്റെയോ നിങ്ങളുടെയോ ബന്ധുജനങ്ങളെയോ വെച്ച് വിശദീകരിക്കുമ്പോൾ പോലും മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത്. ഈ കുടുംബ ശിഥിലീകരണത്തെ, ഞാൻ ഡിസോർഗനൈസേഷൻ ഓഫ് ഫാമിലി എന്ന് തന്നെ അതിനെ വിളിക്കുന്നുള്ളത്, ഈ കുടുംബ ശിഥിലീകരണത്തെ സമുദായം എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, സമുദായ സംഘടനകൾ എങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്, അതിനെ തടയുവാൻ എന്താണ് നൽകുന്നത്, ഈ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് നമ്മുടെ സമുദായ സംഘടനകൾ എന്ത് ഫലവത്തായി നമ്മുടെ മുന്നോട്ട് വെക്കുന്നു,
നമ്മുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഈ പരമ്പരാഗതമായിരിക്കുന്ന രീതികളിൽ നിന്ന് മാറേണ്ടുന്നതിനെ കൊണ്ട് തന്നെയാണ്. മദ്യപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഉദ്ബോധനം നടത്തുന്നു, പക്ഷേ മദ്യം ശക്തമായ തരത്തിലുള്ള ഒരു പ്രതിയോഗിയായി മാറുകയും മാധ്യമങ്ങളിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും ഒക്കെയും തന്നെയും മദ്യത്തെ ശക്തമായ തരത്തിൽ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്ന, പ്രായമായവരെയും സ്വാധീനിക്കുന്ന തരത്തിൽ വരുമ്പോൾ മദ്യത്തെ ഉത്ബോധനം കൊണ്ട് മാറ്റാൻ സാധ്യമല്ല എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഉത്ബോധനത്തിന് മതപരമായ പ്രാധാന്യമുണ്ടാകാം, പക്ഷെ സാമൂഹികമായിരിക്കുന്ന പ്രശ്നങ്ങളെ വെറും ഉത്ബോധനം കൊണ്ട്, വെറും പ്രബോധനം കൊണ്ട്, വെറും പ്രഭാഷണം കൊണ്ട്, വെറും പ്രസംഗം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളത് മൂഢത്വമാണെന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥമുള്ളത്. പലതിനും നമുക്ക് റിസർവേഷൻ വേണം. എന്നാൽ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ കാര്യത്തിൽ മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ പോലും റിസർവേഷൻ വേണ്ടതില്ല എന്നുള്ള വസ്തുതയും ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് എന്നർത്ഥമുള്ളത്. പത്രങ്ങളിൽ, ദിനപത്രങ്ങളിൽ, നമ്മുടെ ചാനലുകളിലൊക്കെയും വരുന്ന വാർത്തകളിൽ നമുക്ക് ഇതിന് തക്കതായിരിക്കുന്ന തെളിവുകളോട് കൂടിയിട്ടുള്ള നിരീക്ഷണവും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെന്നുള്ളത്. മുസ്ലിം സമുദായം കേരളത്തിൽ അനുഭവിക്കുന്ന പുതുകാല പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ സമുദായ സംഘടനകൾ, ക്ഷേമപ്രവർത്തനം നടത്തുന്നവർ മനസ്സിലാക്കേണ്ടുന്നത് ഒരു മുസ്ലിമിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിനയത്തോടുകൂടെ അറിയിക്കട്ടെ ഉള്ളത്. അനാഥകളുടെ ബാഹുല്യമല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന പ്രശ്നം, ദാരിദ്ര്യമല്ല നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൻ്റെ പ്രശ്നമുള്ളത്, മതബോധക്കുറവല്ല, മതപാഠശാലകളുടെ കുറവല്ല, എണ്ണത്തിൽ കുറവല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ടുള്ളത്. കേരളത്തിൽ ഇന്ന് വിവിധ സമുദായ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള മതപഠനശാലകളുടെ, മദ്രസകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അത 40,000-50,000 എണ്ണം വരുന്നതാണ് എന്നർത്ഥമുള്ളത്. അത്രയ്ക്ക് പ്ലസ് ടു സ്കൂളുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക ഉള്ളത്. കൂടുതൽ ആളുകളെയും ആന്തരികമായി ഇസ്ലാമികമായ വിശ്വാസം തുന്നിച്ചേർക്കുന്നതിന്, ആന്തരിക തലങ്ങളിൽ ഇസ്ലാമികമായിരിക്കുന്ന പ്രമാണങ്ങൾ തുന്നിച്ചേർക്കുന്നതിന് നമ്മുടെ ഈ മതപാഠശാലകൾ എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക ഉള്ളത്. ഞാൻ വഴിയൊരു സൂചിപ്പിക്കുകയാണുള്ളത്, ഒരു മദ്രസയിൽ 9-ാം ക്ലാസ്സിലുള്ള പരീക്ഷ കഴിഞ്ഞപ്പോഴേ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള 9 കുട്ടികൾ തൊട്ടടുത്തുള്ള ഒരു കുന്നിന് മുകളിൽ പോയി മദ്യപിച്ചാണ് ആഘോഷിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക ഉള്ളത്. വ്യക്തമായ തെളിവോടുകൂടിയാണ് ആ പ്രദേശത്തു നിന്നുള്ള അന്വേഷണവും അവിടെ എന്ത് ചെയ്യണമെന്നുള്ളത് മദ്രസകൾക്ക് പോലും മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് സൂചിപ്പിക്കുകയും ചെയ്യുന്നതുള്ളത്. നമുക്ക് പ്രാർത്ഥനാലയങ്ങളുടെ കുറവുണ്ടോ? മഹാസമ്മേളനങ്ങളുടെ കുറവാണോ സമുദായത്തിൻ്റെ ആവശ്യം എന്നുള്ളത്? ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മുടെ സമുദായ സംഘടനകൾ മഹാസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അതാണോ നമ്മുടെ സമുദായത്തിൻ്റെ ആവശ്യം? അത്തരത്തിലുള്ള ബഹുലക്ഷങ്ങൾ ചെലവഴിച്ച്, കോടികൾ ചെലവഴിച്ച്, ഫ്ലെക്സ് ബോർഡുകൾ നാടാകെ വെച്ചുകൊണ്ട് നടത്തുന്ന പ്രബോധന പരിപാടികൾ സത്യത്തിൽ ഇസ്ലാമികമായ വിശ്വാസം മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയും സുദൃഢമാക്കുന്നതിന് സഹായിക്കുന്നുണ്ടോ? എത്രത്തോളം സഹായിക്കുന്നു? ഞാനിത് പറയുമ്പോഴേ, ഞാൻ ഒരു വിമർശനാത്മകമായ കാര്യം പറയുമ്പോഴേ, അത്തരത്തിലുള്ള വിമർശനങ്ങളിൽ നിന്നാണ് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇത്തിഹാദ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വിശകലനം നടത്തുന്നത് ഒരു മുസ്ലിമിൻ്റെ കടമയാണെന്നുള്ളതും ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട് എന്നുള്ളത് കൊണ്ടാണുള്ളത്. സത്യത്തിൽ നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു പുനരാലോചന നടത്തേണ്ടതുണ്ട്. ഇന്ത്യൻ മുസ്ലിമുകളിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നും വിദ്യാഭ്യാസത്തിൻ്റെതാണ്. എന്നിട്ട് ഞാൻ കേരളത്തിലേക്ക് വരാനുള്ളത്, നോർത്ത് ഇന്ത്യയിലെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മുടെ തന്നെ സമുദായ നേതാക്കളിൽ ഇപ്പോൾ പലരും കേരളത്തിന് പുറത്ത് സാമൂഹ്യക്ഷേമ പ്രവർത്തന പരിപാടികളും പ്രബോധന പരിപാടികളും സജീവമായി നടത്തുന്നുണ്ട്. അവർ ചില യാത്രകളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നാണുള്ളത്. 30 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഒരു മുസ്ലിമിന് പള്ളിയിലേക്ക് പോകേണ്ടത് എന്നാണ് ഒരു സമുദായ നേതാവ് എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. 30 കിലോമീറ്റർ യാത്ര ചെയ്താലേ പള്ളിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അത് 5 കിലോമീറ്റർ തൊട്ടിട്ടുള്ളതാണ് ഒട്ടുമുക്കാലും, ശരാശരി 5 കിലോമീറ്ററാണ് ബീഹാർ, മഹാരാഷ്ട്ര, യു പി തുടങ്ങിയിരിക്കുന്ന പല പ്രദേശങ്ങളിലും ഉള്ളത് എന്നുള്ളത്. ഇവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ സാധിക്കുക? നോർത്ത് ഇന്ത്യയിൽ ഇന്നും നോർത്ത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നാക്കാവസ്ഥയുടെ ആധാരശിലയായിട്ട് നിൽക്കുന്നത് വിദ്യാഭ്യാസത്തിലുള്ള പിന്നാക്കാവസ്ഥയാണ്. ഇതുകൊണ്ട് തന്നെ ദാരിദ്ര്യവും പട്ടിണിയും മാറാതെ കിടക്കുകയും ചെയ്യുന്നു. ഭൗതികമായ സുരക്ഷിതത്വം ഈ ഉത്തരേന്ത്യൻ സമുദായങ്ങളിലുള്ള മുസ്ലിം സമുദായത്തിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിലകൊള്ളുന്നു.
തൊഴിൽപരമായ പിന്നോക്കാവസ്ഥ ഇന്നും പല ഉത്തരേന്ത്യൻ സമുദായങ്ങളുടെയും ഒരു ശാപമാണ് എന്നുള്ളതാണ്. സമുദായാടിസ്ഥാനത്തിലുള്ള, ഞാൻ സമുദായാടിസ്ഥാനത്തിലുള്ള എന്ന് പറയുന്നുള്ളത്, ഞാൻ ഒരല്പം ഉദാരമനസ്കത കൊണ്ട് ജാതിയടിസ്ഥാനത്തിലുള്ള എന്ന് പറയുന്നില്ല, സമുദായ അടിസ്ഥാനത്തിലുള്ള തൊഴിൽപരമായ വിഭജനം ഇന്നും ഉത്തരേന്ത്യയിൽ നിലകൊള്ളുന്നുണ്ട് എന്നർത്ഥമുള്ളത്. മുസ്ലിം സമുദായത്തിലെ ചില വിഭാഗങ്ങൾ ചില തൊഴിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്, ഇത് തന്നെയാണ് ഹൈന്ദവ ജാതി സംവിധാനവും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതുള്ളത്. ഹൈന്ദവ ജാതി സംവിധാനത്തിൽ തൊഴിൽപരമായ വിഭജനമുണ്ട്, എൻഡോഗമിയുണ്ട്, എന്താണ് ഒരേ സ്വജാതീയ വിവാഹമുണ്ട്, ഒരേ വിഭാഗത്തിൽ നിന്നുള്ള വിവാഹമുണ്ട്. ഇതൊക്കെയും തന്നെയും ഉത്തരേന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളത് പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് എന്നർത്ഥമുള്ളത്. സ്ത്രീകളുടെ അവസ്ഥ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ, മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്നും വളരെ വളരെ ഖേദകരമാണെന്ന് കാണാൻ സാധിക്കുള്ളത്. ബാലവിവാഹം, ഏത് നിയമപ്രാബല്യങ്ങൾ ഉണ്ടായിട്ട് പോലും ബാലവിവാഹം കൂടുതലാണെന്നുള്ളത്. സ്കൂളിൽ പോകുന്നത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തുന്നതോടുകൂടി സ്കൂളിൽ പോകുന്നത് നിലക്കുകയോ ചെയ്യുന്നവരാണ് ഈ ഗ്രാമങ്ങളിലുള്ള, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിം പെൺകുട്ടികളും എന്നുള്ളത് മനസ്സിലാക്കുക ഉള്ളത്. അകാലത്തും അസ്ഥാനത്തും വിവാഹമോചിതരാകപ്പെടുകയും തിരിച്ച് അവരുടെ കുടുംബത്തിലേക്ക് തന്നെ വരികയും ചെയ്യുന്നവരുടെയും എണ്ണം കുറവല്ല എന്നർത്ഥമുള്ളത്. മുസ്ലിം സ്ത്രീകളിൽ ഇപ്പോഴും ബഹുഭാര്യത്വത്തിൻ്റെ ഇരകൾ എമ്പാടുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിം സ്ത്രീകളുടെ പൊതുപ്രവേശന നിരാസം ഇന്നും പ്രബലമായി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നിലകൊള്ളുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് കേരളത്തിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണോ പ്രശ്നങ്ങൾ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഞാൻ കാണുന്നത്, എൻ്റെ ഒരു സമൂഹശാസ്ത്ര വായനയിൽ കാണുന്നത്, കേരളത്തിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നം വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമാണ് എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിൽ സാരമായ മാറ്റം ഉണ്ടായതായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെങ്കിൽ തന്നെയും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം, കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഇന്നും ലഭിക്കുന്നത് 30% താഴെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഉത്തരേന്ത്യയിലാകുമ്പോൾ 4%, അതാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്. 4% മാത്രമാണ് കോളേജുകളിൽ ഉത്തരേന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പോകുന്നത്. 96%, 3.something ആണ്, ഞാൻ കുറച്ചും കൂടി ഉദാരമനസ്കതയിലെ 4 ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 96% മുസ്ലിങ്ങൾ അജ്ഞതയിലാണ് ഇന്നും ഉത്തരേന്ത്യയിൽ നിലകൊള്ളുന്നത്. ഇവിടെയാകട്ടെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസം പലതരത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ടെന്നുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായ ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ? മുസ്ലിങ്ങൾ ഗൾഫിൽ പോകാൻ തുടങ്ങിയത് 70s കൂട്ടത്തോടുകൂടെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഗൾഫിൽ പോയാൽ മുസ്ലിം സഹോദരങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജോലിയാണ് എളുപ്പത്തിൽ ലഭിക്കുക എന്നുള്ളത് ഇന്നും നമ്മുടെ സമുദായം പരിഗണിക്കാത്തൊരു വിഷയമാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ളതാണ്. അറബിക് പഠനം 90s ശേഷമാണ് ചിട്ടപ്പെടുത്താൻ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് അനുയോജ്യമായ ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ? ഈ അനുയോജ്യമായ വിദ്യാഭ്യാസം പുതുകാലത്തോട്, വർത്തമാനകാലത്തോട് അഭിമുഖീകരിക്കുവാൻ തക്കതായ കെൽപ്പ് നൽകുന്നതാകേണ്ടതില്ലേ? വിദ്യാഭ്യാസത്തിന് ശേഷം എന്ത്? നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ ചോദ്യമുണ്ടുള്ളത്, വിദ്യാഭ്യാസം സിദ്ധിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ എങ്ങോട്ട് പോകുന്നു? ബിടെക് കഴിയുന്നവർ എവിടെ എത്തുന്നു? 30-40% അടുത്തെത്തി നിൽക്കുന്ന ബിടെക് വിജയം സമുദായത്തിലുള്ള കുട്ടികൾ കൂടിയാകുമ്പോൾ അവർ പഠിച്ചത് അവർക്ക് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തൊഴിൽ കിട്ടുവാനോ കാരണമാക്കുന്നുണ്ടോ? സമുദായം ഇത്തരത്തിലുള്ളൊരു വിശകലനം ഇന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണുള്ളത്. പഠനം തുടരാതെ പോകുന്നവരെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാത്തവരെയും കുറിച്ച് വരുംകാലത്തിന് ഒരു വിദ്യാഭ്യാസപരമായിരിക്കുന്ന കർമ്മ പദ്ധതി അജണ്ട ഇല്ലാത്തത് കൊണ്ട് സമുദായത്തിലുള്ള ഒരു സംഘടനകൾക്കും ഇല്ല, സമുദായത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ സംഘടനകൾക്കും ഇല്ല എന്നുള്ളതാണ് ഖേദകരമുള്ളത്. വളരെ സൗമനസ്യത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും തിരിച്ചറിയുക, കേരളത്തിലുള്ള ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വരാനിരിക്കുന്ന കാലത്തേക്കുള്ള വിദ്യാഭ്യാസ പദ്ധതികളെക്കുറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന ധാരണയും നടപ്പിൽ വരുത്തുവാനുള്ള പദ്ധതികളുമുണ്ട്. പദ്ധതിയും പരിപാടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം പോലും മുസ്ലിം സമുദായത്തിലുള്ള അംഗങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. കൊല്ലത്തിൻ്റെ തുടക്കം കുറേ അവാർഡ് കൊടുക്കുന്നു, അതൊരു പരിപാടിയാണ്. പരിപാടി തുടങ്ങുന്നിടത്ത് തന്നെ അവസാനിക്കുന്നു. ഒരു മഹാസമ്മേളനം നടത്തുന്നു, അതൊരു കർമ്മ പരിപാടിയാണ്, അത് അവിടെ തന്നെ അവസാനിക്കുന്നു ഉള്ളത്. പല സാമൂഹ്യക്ഷേമ പരിപാടികളും വേണമെങ്കിൽ ഒരല്പം കൂട്ടി നീട്ടുകയാണെങ്കിൽ, പരിപാടിക്ക് ശേഷമുള്ള ഒരു ബിരിയാണി കഴിക്കുന്നതോടുകൂടി നീട്ടിവെക്കുകയാണെങ്കിൽ പൂർണ്ണമായി എന്നുള്ളതാണുള്ളത്. മറിച്ച് ഒരു പദ്ധതിയുണ്ടോ? പദ്ധതി ദീർഘകാലത്തേക്കുള്ളതാണ്.
രണ്ട് വർഷത്തേക്ക് മുസ്ലിം വിദ്യാഭ്യാസത്തിന് നമുക്ക് കേരളത്തിൽ എന്ത് വേണം, അഞ്ച് വർഷത്തേക്ക് എന്ത് വേണം, പത്ത് വർഷത്തേക്ക് എന്ത് വേണം? ഇവിടെയാണ് നമ്മുടെ പരാധീനതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത്. നമ്മുടെ തൊഴിലിനെ കുറിച്ചിട്ടുള്ള സങ്കല്പം നോക്കൂ. എന്ത് തൊഴിൽ വേണം, എന്ത് തൊഴിലിനാണ് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ, ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലക്കും കൗൺസലർ എന്നുള്ള നിലക്കും ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്, മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രത്യേകിച്ച് ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു ചോദ്യമാണ്, സർ ഇതിന് സ്കോപ്പുണ്ടോ സ്കോപ്പുണ്ടോ എന്നുള്ളത്. സ്കോപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനസമ്പാദനം എന്നുള്ളത് മാത്രമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൊഴിൽ നേടുക എന്നുള്ളത് ആനന്ദത്തിന് വേണ്ടി കൂടിയാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പരിഗണിക്കാതെ പോകുന്നു. എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് എന്നുള്ളത്, മറിച്ച് ഇങ്ങനെയും ആലോചിക്കാം, എൻ്റെ അഭിരുചിക്ക്, എൻ്റെ ആപ്റ്റിറ്റ്യൂഡിന്, എൻ്റെ താല്പര്യത്തിന് വിധേയമായ ഒരു തൊഴിൽ എനിക്ക് ലഭിക്കുമോ എന്നുള്ളത്. ഈ താല്പര്യരഹിതമായിരിക്കുന്ന തൊഴിൽ നേട്ടം കൊണ്ടാണ് പലപ്പോഴും ക്രൂരന്മാരായിരിക്കുന്ന ഡോക്ടർമാരും ക്രൂരമായിരിക്കുന്ന അധ്യാപകരും ഒക്കെ ഇന്നെയും സമുദായത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുള്ളത്. മദ്രസ അധ്യാപകന്മാരെ പോലെയും സൂക്ഷിക്കുക ഇക്കാര്യത്തിൽ എന്നുള്ളത് നമുക്ക് വർത്തമാനകാല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നർത്ഥമുള്ളത്. മേന്മയുറ്റ ജീവിതം നൽകുന്നതിനുള്ളൊരു തൊഴിൽ എന്തായിരിക്കണം? മുഖ്യധാരയിൽ ആത്മാഭിമാനത്തോടുകൂടെ നിൽക്കുവാൻ സാധിക്കുന്നതായിരിക്കുന്ന ഒരു തൊഴിലോ വിദ്യാഭ്യാസമോ എന്തായിരിക്കണം എന്നുള്ളത്. ഞാനൊരു മുസ്ലിം കലാലയത്തിൽ ദീർഘകാലം പഠിപ്പിച്ചതാണ്. ആ ദീർഘകാല അധ്യാപനത്തിൽ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് ആത്മാഭിമാനത്തോടുകൂടെ മുഖ്യധാരാ സമൂഹത്തിൽ നമ്മുടെ മുസ്ലിം കുട്ടികൾക്ക് ഇപ്പോഴും തലയുയർത്തി നിന്നുകൊണ്ട് പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കെൽപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണുള്ളത്. മറ്റു സമുദായത്തിലുള്ള അംഗങ്ങൾ കൂടെ ഒത്തുചേരുന്ന വേദികളിൽ വെച്ച് നമ്മുടെ കുട്ടികൾ പലപ്പോഴും തലതാഴ്ത്തുകയോ പറയാനുള്ളത് ശക്തമായോ തീവ്രമായോ പറയാൻ പറ്റാതെ പോവുകയോ ചെയ്യുന്ന ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്, ജീവ നൈപുണ്യം എന്ന് പറയുന്നത്, ജീവനകല എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് വളരെ പരിമിതമായാണ് ലഭിക്കുന്നത് എന്നുള്ളതും വിദ്യാഭ്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുള്ളത്, മയക്കുമരുന്ന് പിടിക്കുന്നു, പോലീസ് പിടിക്കപ്പെടുന്നു, പിടിക്കപ്പെടുന്നവരിൽ മറ്റ് സമുദായത്തിലുള്ള അംഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ സംവരണാടിസ്ഥാനത്തിലുള്ള ഒരു റേഷ്യോ അനുപാതം നോക്കുകയാണെങ്കിൽ അതിനെ എത്രയോ കവച്ചു വെക്കുന്നതാണ് ഇതിൽ വരുന്നതുള്ളത്. സ്വർണ്ണക്കടത്ത്, നമ്മുടെ ആളുകൾ ഏത് തൊഴിലുകളിലേക്ക് പോകുന്നു, ആർത്തിയാണോ നമ്മുടെ പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലായ്മ ഉണ്ടാക്കുന്നതുള്ളത്. എളുപ്പത്തിൽ സമ്പാദിക്കുവാനുള്ളൊരു മോഹമാണോ മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾക്ക് നമ്മുടെ വിദ്യാഭ്യാസം നൽകുന്നത്? ഏത് വഴികളിലൂടെ സഞ്ചരിച്ചാലും ആ വഴികളിൽ നിന്നൊക്കെയും ധനസമ്പാദനം എന്നുള്ളതാണോ നമ്മുടെ വിദ്യാഭ്യാസം നൽകുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു പുനർചിന്തനം ഈ കാര്യത്തെക്കുറിച്ച് നടത്തേണ്ടതുണ്ട് എന്നർത്ഥമുള്ളത്. ഞാൻ സാമൂഹിക ശിഥിലീകരണത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രതരമായി മുസ്ലിം സമുദായം അനുഭവിക്കുന്നത് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് കുടുംബ ശിഥിലീകരണമാണ്. വിവാഹമോചനം മുമ്പുമുണ്ട്, പക്ഷെ വിവാഹമോചനം ഇന്ന് സാർവത്രികമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിവാഹമോചനത്തെക്കുറിച്ച് സമുദായ സംഘടനയോ സ്ഥാപനമോ ഒന്നും പഠിച്ചിട്ടില്ല. പഠിക്കുമ്പോൾ ചിലപ്പോഴും ഞെട്ടിക്കുന്ന കണക്കുകളായിരിക്കും കിട്ടുക. 30 വയസ്സിന് മുമ്പുള്ള വിവാഹമോചനം മുസ്ലിം സമുദായത്തിലും മൂന്നിരട്ടിയിലെങ്കിലും അധികമായിരിക്കുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ള ചില നിരീക്ഷണങ്ങളുണ്ട് ഉള്ളത്. വിവാഹത്തിന് മുമ്പ് തന്നെയുള്ള ശിഥിലീകരണമാണ് ഇപ്പോൾ എൻ്റെ സമുദായത്തിലുള്ള ചില ഭാഗങ്ങളിലുള്ളവർ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് കൂടെ നിങ്ങൾ തിരിച്ചറിയുക ഉള്ളത്. വിവാഹം നിശ്ചയിക്കുന്നു, നിക്കാഹ് നടക്കുന്നു. വിവാഹം എന്ന് പറയുന്ന ഒരു കല്യാണ ചടങ്ങിനു വേണ്ടി കാത്തു നിൽക്കുന്ന, ചിലപ്പോൾ മാസങ്ങളുടെ വിടയൊഴിവിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാലോ സംഘർഷങ്ങളാലോ വിവാഹത്തെ തന്നെ വേണ്ടെന്ന് വെക്കുന്നത് ഇന്നേറി വരുന്നു എന്നുള്ളതാണുള്ളത്. നിക്കാഹ് കഴിഞ്ഞത് വീട് കൂടുന്നതിന് മുമ്പ് ഇല്ലാതായിത്തീരുന്ന ഒരു പ്രവണത നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ വരികയും ചെയ്യുന്നു എന്നുള്ളതുള്ളത്. ഒരു കൊച്ചു പ്രദേശത്ത്, കോഴിക്കോട്ടുള്ള ഒരു കൊച്ചു പ്രദേശത്ത് 1.5 വർഷക്കാലത്തിനിടയ്ക്ക് 13 ഇത്തരത്തിലുള്ള വിവാഹ മോചനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോഴായിരിക്കും ഇതിൻ്റെ ആധി, ഇതിനെ കുറിച്ചിട്ടുള്ള വ്യാധി നമുക്ക് കൂടുതൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പേടിക്കേണ്ടതില്ല, വിവാഹമോചിതയാകുന്ന അഥവാ നിക്കാഹ് കഴിഞ്ഞിട്ട് വിവാഹമോചിതയാകുന്ന പെൺകുട്ടിയും ഇപ്പുറം വിവാഹമോചിതനാകുന്ന ആൺകുട്ടിയും തമ്മിലുള്ള ഐക്യം വരെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥമുള്ളത്. പുനർവിവാഹം ചിലപ്പോഴും ഇത്തരത്തിലുള്ള വിവാഹമോചനം സംഭവിച്ചവരുടേതായിത്തീരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ളൊരു മാറ്റമാണോ നമുക്ക് വേണ്ടത്? വൈവാഹിക ബന്ധത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ ക്ഷേമപ്രവർത്തകർ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പരമ്പരാഗതമായിരിക്കുന്ന, യാഥാസ്ഥിതികമായിരിക്കുന്ന, പരമ്പരാഗതമായിരിക്കുന്ന, യാഥാസ്ഥിതികമായിരിക്കുന്ന, അത് യാഥാസ്ഥിതിക വിഭാഗങ്ങൾ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്,
വളരെ ഓർത്തഡോക്സ് ആയിരിക്കുന്ന തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനം നടത്തുന്നവർക്ക് ഈ വിവാഹ കുടുംബ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാൻ സാധിക്കുന്നില്ല എന്നർത്ഥമുള്ളത്. കുടുംബത്തിൽ സംഘർഷം അനുഭവിക്കുകയും ആ സംഘർഷം അനുഭവിച്ചുകൊണ്ട് ഒരേ വീട്ടിൽ രണ്ടറ്റത്ത് കഴിയുന്നവരുടെയും എണ്ണം എത്രയോ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർക്ക് പ്രശ്നപരിഹാരം നൽകാൻ നമ്മുടെ മഹല്ലുകളിൽ എന്ത് സംവിധാനമുണ്ട്? ഇവർക്ക് ഇവരുടെ പ്രശ്നത്തെ പ്രതിരോധിക്കുവാൻ, വരാനിരിക്കുന്ന കാലത്തേക്കുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാനുള്ള എന്ത് പരിശീലന പരിപാടിയാണ് സമുദായം നൽകുന്നത്? ഖുർആൻ പഠനം, ഹദീസ് പഠനം വളരെ ശ്ലാഘനീയമായ രീതിയിൽ കഴിഞ്ഞ 20-25 കൊല്ലക്കാലം കൊണ്ട് ആന്തരികാർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കും വൃദ്ധർക്കും ഒക്കെയും പഠിക്കാവുന്ന തരത്തിൽ കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ, മലബാറിൽ ഖുർആന്റെ അർത്ഥം ഗ്രഹിക്കാഞ്ഞിട്ടല്ല, ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കാഞ്ഞിട്ടല്ല, ഖുർആന്റെയുമല്ല തകരാറ്. പക്ഷേ സാമൂഹിക ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ കുടുംബ ബന്ധങ്ങളെ, വിവാഹ ബന്ധങ്ങളെ തകർക്കുമാറുള്ള ശക്തിയിൽ കിടന്ന് കത്തിയെരിയുമ്പോൾ, ചാരമാക്കാൻ വരുമ്പോൾ, അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു തന്ത്രമോ മന്ത്രമോ ആധുനിക ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതിരോധ ശക്തിയോ നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. നമ്മുടെ കുട്ടികൾക്ക് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഖുതുബയുടെ ഭാഗമായി പോലും പറയുന്നു. പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, വിവാഹപൂർവ്വ കൗൺസിലിംഗ് 7-ാം ക്ലാസ് തൊട്ട് തന്നെ കൊടുത്തു വരേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നതുള്ളത്. 2-3 മാസം മുമ്പ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് 8-ാം ക്ലാസ്സിൽ വെച്ച് 3-ാമത്തെ പ്രേമം നടന്ന ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയുള്ളത്. 8-ാം ക്ലാസ്സിൽ വെച്ച് 3-ാമത്തെ പ്രേമം എന്ന് പറയുന്നുള്ളത്. ഈ പ്രേമത്തിൻ്റെ എല്ലാ പോറലുകളും പ്രത്യാഘാതങ്ങളും കൊണ്ടാണ് കൗമാരത്തിലേക്കും പിന്നീട് യുവത്വത്തിലേക്കും കടക്കുന്നത്. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും? എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളത്? ഒരു മുസ്ലിം പെൺകുട്ടി, കോഴിക്കോട് നഗരത്തിലെ +1-ൽ പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ചോദിച്ചിരിക്കുന്നത് ആർക്കാണ് ഇപ്പോൾ പ്രേമം ഇല്ലാത്തത് എന്നുള്ളതാണുള്ളത്. ഈ പെൺകുട്ടി പ്രേമിക്കുന്ന ആളിനോടൊപ്പം തൊട്ടടുത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോവുകയും പിടിക്കപ്പെടുകയും ചെയ്തപ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ വളരെ നിഷ്കളങ്കമായ ചോദ്യം, ആർക്കാ സാർ പ്രേമമില്ലാത്തത്? എൻ്റെ ക്ലാസ്സിൽ 3% കുട്ടികൾക്കുണ്ട്. എന്നിട്ട് ആ കുട്ടി ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു വാചകം കൂടിയാണ് പറഞ്ഞത്, ഇനി ആർക്കെങ്കിലും ഇല്ലെങ്കിൽ ആ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും തകരാറുവാണ് എന്നുള്ളത്. ഇതാണ് നമ്മുടെ പുതുതലമുറ വെച്ച് പുലർത്തുന്ന വിശ്വാസം. 18-ാമത്തെ വയസ്സിൽ പ്രേമം ഇല്ലെങ്കിൽ എന്തോ തകരാറുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ളത്. ഇതിനെ എങ്ങനെ തടയാൻ നമുക്ക് സാധിക്കുന്നു? നമ്മൾ ഇതിനെ എന്തുകൊണ്ട് ഗൗരവത്തിലെടുക്കുന്നില്ല? വെറും പ്രഭാഷണങ്ങൾ കൊണ്ട്, കുതുബകൾ കൊണ്ട്, അല്ലെങ്കിൽ വെറും മതസമ്മേളനങ്ങൾ കൊണ്ട് നികത്താനാവാത്ത തരത്തിൽ, ഇല്ലാതാക്കാൻ തരത്തിൽ ശക്തമായ ചുറ്റുവട്ടമാണ് നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥമുള്ളത്. അസ്ഥാനത്തുള്ള വിവാഹപൂർവ്വ ബന്ധങ്ങളെ പോലെ തന്നെയും വിവാഹേതര ബന്ധങ്ങളും കൂടി വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പഴയ കാമുകൻ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഘർഷം തുടങ്ങുമ്പോൾ ഒന്നുറപ്പാണ്, ഭാര്യയും ഭർത്താവും ആയാൽ അടിപിടി ഉണ്ടാകും, സംഘർഷം ഉണ്ടാകും. പക്ഷെ ഈ സംഘർഷത്തെ ലഘൂകരിക്കുവാനുള്ള തന്ത്രം ഇവരുടെ അടുത്തുമില്ല. അപ്പോൾ പലപ്പോഴും കുതന്ത്രമായി വരുന്നു പഴയകാല കാമുകനോ കാമുകിയോ അരിച്ചു കയറുന്നു എന്നുള്ളത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ന് പലപ്പോഴും കൂടുതലായി കൗൺസിലിങ്ങിന് എത്തുന്നതുകൊണ്ട് കൂടിയാണ് ഞാനിത് സൂചിപ്പിക്കുന്നതുള്ളത്. ഇന്ന് രക്ഷിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭയം കൗമാരപ്രായത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. പലപ്പോഴും അധ്യാപകരുടെ അടുത്ത് വന്ന് രക്ഷിതാക്കൾ പറയാറുണ്ട് ഉള്ളത് പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ സാർ, പഠിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് എന്നുള്ളത്. കേരളത്തിന് പുറത്ത് പഠിപ്പിക്കുന്നതിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ വ്യാകുലത, കേരളത്തിന് പുറത്തു പോയാൽ വല്ല പ്രണയം ഉണ്ടാകുമോ എന്നുള്ളതാണുള്ളത്. പക്ഷേ പ്രണയം ഉണ്ടാകാൻ കേരളത്തിനകത്ത് പോകേണ്ടതിലുള്ള തൊട്ടടുത്തുള്ള ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെ അത് അപങ്കുരം ഉയർന്നുയർന്നു വരുന്നുണ്ട് എന്നുള്ളതും രക്ഷിതാക്കൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു സാമൂഹികമായിരിക്കുന്ന മാറ്റത്തെ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെ പഠിപ്പിക്കണം. അറബി കോളേജുകളിലെ പ്രണയം ഒരു പ്രശ്നമാണുള്ളത്. എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന അറബിക് അധ്യാപകന്മാരാണ് ഇത് പറയുന്നതുള്ളത്. ഞാൻ പ്രണയം എവിടെ, പ്രേമം എവിടെയും ഉണ്ടാവുകയില്ല എന്നുള്ളതല്ല പറയുന്നതുള്ളത്. നോക്കും, മതപഠനം നടത്തുന്ന ആളുകളുടെ ഇടയിൽ പോലും അസ്ഥാനത്തുള്ള ഇത്തരത്തിലുള്ള ശിഥിലീകരണ പ്രവർത്തനം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണുള്ളത്. നമുക്കിതിനെ പ്രതിരോധിക്കുവാനുള്ള എന്ത് സംവിധാനങ്ങളുണ്ട്? പേർഷ്യയിൽ നിന്നുള്ളൊരു പഴമൊഴിയുണ്ട്, ഈ മതപഠനം നടത്തുന്ന ആളോ, അല്ലെങ്കിൽ മതാധ്യാപനം നടത്തുന്ന ആളോ, അല്ലെങ്കിൽ വേണ്ട കോളേജിൽ അധ്യാപനം നടത്തുന്ന ഞാനോ ശിഥിലീകരണത്തിന് വിധേയമാവുകയാണെങ്കിൽ, തിന്മ ചെയ്യുകയാണെങ്കിൽ, പേർഷ്യയിൽ നിന്നുള്ള ഈ പഴമൊഴി ആലോചിക്കേണ്ടതുണ്ടുള്ളത്. സ്വർണത്തിന് തുരുമ്പ് പിടിക്കുകയാണെങ്കിൽ പിന്നെ ഇരുമ്പിൻ്റെ ഗതി എന്ത് എന്നുള്ളത്.
മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ പഴമൊഴിക്ക് പേർഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്ന ഈ പഴമൊഴിക്ക് പ്രാധാന്യമുണ്ട്. മുസ്ലിം സമുദായത്തിന് തുരുമ്പ് പിടിക്കുകയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ സ്ഥിതി എന്ത് എന്നുള്ളത്. മദ്യം മയക്കുമരുന്ന് എടുത്തു നോക്കുകയുള്ളത് രണ്ടാമത്തെ ഒരു സാമൂഹിക ശിഥിലീകരണ പ്രശ്നം. കോഴിക്കോട്ടുള്ള ഒരു പള്ളിയിൽ വെച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ് മദ്യത്തിന് കീഴടങ്ങിയ ആളിനെ നടുറോട്ടിലിട്ട് തള്ളണം എന്നുള്ളത്. ഒരു പണ്ഡിതൻ എന്ന് വിളിക്കുന്ന ആളാണത് പറഞ്ഞിരിക്കുന്നത്. നടുറോട്ടിലിട്ട് തള്ളണം എന്നുള്ളത് 1956 മദ്യത്തിനോ മയക്കുമരുന്നിനോ കീഴ്പ്പെടുന്നത് ഒരു മാറാരോഗമാണെന്ന് ലോകാരോഗ്യ സംഘടനയും മനഃശാസ്ത്ര സംഘവും ഒക്കെയും തന്നെയും വിധിയെഴുതിയിട്ടുള്ള മദ്യപന്മാർ പോലും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒന്നാണ്. മദ്യത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രോഗികളാണ് എന്നുള്ളത്. രോഗികളെ നടുറോട്ടിലിട്ട് തല്ലാനാണോ സമുദായം കൽപ്പിച്ചിരിക്കുന്നത്? ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയാത്ത തരത്തിൽ അജ്ഞതയിലാണോ നമ്മുടെ സമുദായ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ? ഈ മദ്യത്തിന് കീഴ്പ്പെടാതിരിക്കുവാൻ, ലഹരി പദാർത്ഥത്തിന് കീഴ്പ്പെടാതിരിക്കുവാൻ മദ്യത്തെ പൂർണ്ണമായും നിരാകരിച്ച ഒരു മതത്തിന് എന്തുകൊണ്ടൊരു കർമ്മ പരിപാടി ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല? കേരളത്തിലുള്ള മദ്യ നിരോധന പ്രസ്ഥാനങ്ങളിൽ എത്ര സമുദായ നേതാക്കളുണ്ട്? ക്രൈസ്തവ സഹോദരങ്ങളാണ് ഈ രംഗത്തും മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ളതും തിരിച്ചറിയുകയുള്ളത് വളരെ അപൂർവമായിട്ടുള്ള ചില ആളുകളുള്ളൂ. ആളുകളുടെ പേരുകൾ പറയുമ്പോൾ ചിലപ്പോൾ ആ വിഭാഗത്തിൻ്റെ ആളാണ് ഞാൻ എന്ന് പറയാനിടയുള്ളത് കൊണ്ട് ഞാൻ ബോധപൂർവം തന്നെ ആ ആളുകളുടെ പേര് പറയുന്നില്ല. ഇത് മറിച്ചൊരു സാമൂഹിക പ്രശ്നമായി നിലനിൽക്കുന്നത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട്. മദ്യത്തിന് കീഴ്പ്പെടുന്ന ആളുകളുടെ, മയക്കുമരുന്നിന് കീഴ്പ്പെടുന്ന ആളുകളുടെ കുട്ടികളുടെ വിഷമം നമ്മുടെ സമുദായ സംഘത്തിൽ ക്ഷേമ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അറിയാമോ? ഫോർഗോട്ടൺ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്, വിസ്മൃതിയിലാക്കപ്പെട്ട കുട്ടികൾ എന്നാണ്. ഈ കുട്ടികളുടെ ശിഥിലീകരണമാണ് നമ്മുടെ സമുദായത്തിൽ മറുഭാഗത്ത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതുള്ളത്. എല്ലാ തിന്മകളുടെയും ഉറവിടം മദ്യമാണ് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ മദ്യം കേരളത്തിൽ വ്യാപകമാകുമ്പോൾ അത് ഒരു കാരണവശാലും മുസ്ലിം സമുദായത്തെ മാത്രം മാറ്റി നിർത്തുകയില്ല എന്നുള്ളതെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ? ഒരു മുസ്ലിം സ്ത്രീ മദ്യത്തിന് ക്യൂ നിന്നപ്പോൾ നമ്മുടെ സമുദായ സംരക്ഷണ നേതാക്കൾ ചെന്നിട്ട്, സദാചാര നേതാക്കൾ ചെന്നിട്ട് ആ സ്ത്രീയെ ആക്രമിച്ചു. പക്ഷെ ആ സ്ത്രീ ക്യൂ നിന്നത് ഭർത്താവിന് വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. മദ്യപിക്കാൻ, ആ സ്ത്രീക്ക് മദ്യപിക്കുന്നതിന് വേണ്ടിയല്ല എന്നുള്ളത്. തിരൂരിലാണ് ഇത് നടന്നിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യവില്പന നടക്കുന്നത് തിരൂർ റേഞ്ചിലാണ് പലപ്പോഴും ഉള്ളത്. തിരൂരിൽ ഒരു കാരണവശാലും പാലായിലുള്ള ക്രൈസ്തവർ വന്ന് മദ്യപിക്കാനിടയില്ല എന്നുള്ളത്. അത്രമാത്രം ആകർഷകമായ, ഭൂമിശാസ്ത്രപരമായ ഒരു മനോഹരമായ സ്ഥലം ഒന്നല്ല തിരൂർ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മദ്യവില്പന നടത്തുന്നു എന്നുള്ളത് വരുമ്പോൾ പാലായെയും ചാലക്കുടിയെയും തോൽപ്പിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത് എന്ന് വരുമ്പോൾ, ഇത് വരുന്നത് എന്ന് വരുമ്പോൾ നമ്മുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തകർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബാറുകളുടെ ലൈസൻസ് കൊടുക്കുന്ന ഒരു ഇഷ്യൂവിൽ മുസ്ലിം സമുദായ നേതാക്കൾ എന്താണ് പറഞ്ഞത്? എല്ലാ മുസ്ലിം സമുദായ സംഘടനയിലെ ആളുകളും ഒരു വേദിയിൽ വന്ന് പ്രഖ്യാപിക്കേണ്ടതാണ്, ഇതാ നിങ്ങൾ മദ്യത്തെ ഇല്ലാതാക്കുന്ന കർമ്മ പരിപാടിക്ക് വേണ്ടിയിട്ട് പിന്തുണക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ഈ ബാറുകൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. മുസ്ലിം സമുദായ സംഘടനയിലുള്ള ആളുകൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന്റെ ശക്തി അറിയാത്തതുകൊണ്ട് പൊതുപ്രശ്നങ്ങളിൽ ഇപ്പോഴും ഒന്നിക്കുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ ഒരു വസ്തുത എന്നുള്ളത്. മയക്കുമരുന്ന് വ്യാപാരികൾ, മയക്കുമരുന്ന് കച്ചവടക്കാർ, വൻകിട കച്ചവടക്കാർ രക്ഷപ്പെടുകയും മുസ്ലിം സമുദായത്തിലുള്ള പാവപ്പെട്ട ആളുകൾ പിടിക്കപ്പെടുകയും ചെയ്യുന്നതിനെതിരെയും നമ്മൾക്കൊന്നും ചെയ്യാനില്ല. ഒപ്പം തന്നെയാണ് അതിൻ്റെ കടത്ത്, സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നുള്ളത്. ഞാൻ മൂന്നാമത്തെ ഒരു സാമൂഹ്യ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുള്ളത്, സ്വർണ്ണക്കടത്തുകാരൻ്റെ സമ്പത്ത് ഹറാമാണോ എന്നുള്ളത് പോലും നമ്മൾ ആലോചിച്ചിട്ടില്ല എന്നുള്ള ആലോചിക്കുള്ളത്. സ്വർണ്ണക്കടത്തുകാരൻ്റെ നാട്ടിൽ നികുതി നിഷേധം നടത്തുന്ന ഒരു വ്യക്തിയുടെ സമ്പത്ത് നമുക്ക് സ്വീകരിക്കാമോ? പള്ളി ഉണ്ടാക്കുന്നതിന് സ്വീകരിക്കാമോ? ഞാനിതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരു ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞതുള്ളത്. എന്തായാലും സ്വർണം എവിടെ പിടിക്കപ്പെടുന്നുവോ, എവിടെയൊക്കെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കൊണ്ടുവരുന്നുണ്ടോ, അവിടെയൊക്കെയും തന്നെയും ഭൂരിഭാഗം ആളുകൾ പിടിക്കപ്പെടുന്നത് മുസ്ലിം സമുദായത്തിലുള്ള എന്റെയും നിങ്ങളുടെയും സഹോദരന്മാരോ സഹോദരികളോ ആണെന്നുള്ളത് മനസ്സിലാക്കുക. നാലാമത്തൊന്ന് കൗമാര വ്യവഹാരത്തെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണുള്ളത്, ഒരു മദ്രസയിൽ നിന്ന് പ്രൊണോഗ്രഫി അശ്ലീല ചിത്രങ്ങളുടെ CD വിതരണം ചെയ്തപ്പോഴാണ്, കുട്ടികൾ കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോഴാണ് ആ മദ്രസയിലുള്ള ആളുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ മദ്രസയുടെ സ്ഥിതി ഇതാണെങ്കിൽ ഒരു കലാലയത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ഇവിടെ ഇതാ പരീക്ഷ കഴിഞ്ഞ് മദ്യപാനം ഒരു കുന്നിനു മുകളിൽ നടത്തുന്നത് മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികളായിട്ട് മാറുന്നു. ആഘോഷം എന്ന് പറയുന്നതുള്ളത് 30 ദിവസം നോമ്പനുഷ്ഠിക്കുകയും പെരുന്നാളിന്റെ തലേന്ന് ബീവറേജസ് കോർപ്പറേഷന്റെ ക്യൂവിൽ നിൽക്കുകയും ചെയ്യുന്നവരിൽ എത്ര മുസ്ലിം സഹോദരങ്ങളുണ്ട്?
മുസ്ലിം സഹോദരങ്ങൾ നോമ്പ് എടുക്കുന്ന കാലത്തും ക്യൂവിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ നിരീക്ഷിക്കുവാൻ സാധിക്കുക. ആർത്തി, വിനയക്കുറവ്, കോപം, അക്രമഭാവം തുടങ്ങിയവ നമ്മുടെ കൗമാരക്കാരുടെ മുഖമുദ്രയായി തീരുകയാണ്. രക്ഷിതാക്കളിൽ പലരും പറയുന്നുള്ളത് ഇപ്പം മകനോട് അല്ലെങ്കിൽ മകളോടൊന്നും സംസാരിക്കാറില്ല. എന്താ, സംസാരിച്ചാൽ അവസാനം അടിപിടിയാവുന്നുള്ളത് കൊണ്ട്. എന്തുകൊണ്ട് ഈ കോപത്തെ നിയന്ത്രിക്കുവാനുള്ള ഒരു സംവിധാനം നമ്മുടെ ക്ഷേമ പരിപാടികളിൽ കൊണ്ട് നടന്നു പോകുക? എന്തുകൊണ്ട് സ്ട്രെസ് മാനേജ്മെന്റ്, ആന്തരിക തലങ്ങളിലുള്ള സംഘർഷത്തെ അയച്ചു വിടുവാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ആലോചിച്ചുകൂടാ? നമ്മൾ ഒളിച്ചോടുന്നു എന്നുള്ളതാണ് വരുന്നത് എന്നർത്ഥമുള്ളത്. കൗമാരക്കാരിയോ കൗമാരക്കാരനോ വീട്ടിലുണ്ടെങ്കിൽ പലരുടെയും സ്വസ്ഥത ഇല്ലാതാകുന്ന തരത്തിലേക്ക് മാറി വരുന്നു എന്നുള്ളത്. മൊബൈൽ ഫോൺ എന്നുള്ളത് ഒരു വസ്തുത ആലോചിച്ച് നോക്കുക ഉള്ളത്. ഒരു സാങ്കേതിക വിദ്യയെ നമുക്ക് പറഞ്ഞു തള്ളാനാവുകയില്ല. പക്ഷേ ഈ സാങ്കേതിക വിദ്യ സമുദായത്തിലുള്ള ആളുകളിൽ ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നു? ഇന്റർനെറ്റ് എന്ത് ചെയ്യുന്നു? വേണ്ട, ഏറ്റവും ചുരുങ്ങിയത് വിനോദത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന നമ്മുടെ ഫുട്ബോൾ ഭ്രാന്ത്, മുസ്ലിങ്ങളുടെ ഫുട്ബോൾ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ നമ്മളിൽ പലരും കോൾമയർ കൊള്ളുന്നതാണ്. പക്ഷേ ഈ ഫുട്ബോൾ ഭ്രാന്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന ഫ്ലെക്സുകളുടെ പത്തിലൊന്നുണ്ടായിരുന്നെങ്കിൽ ആ പ്രദേശത്തുള്ള വിദ്യാഭ്യാസ പരിപാടിക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതാണുള്ളത്. നമ്മുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സമ്പന്നരുടെ ആഡംബരത്വത്തെ കുറിച്ചും പറയേണ്ടതുണ്ടുള്ളത്. വിവാഹ ധൂർത്ത് ഏറ്റവും ഭീകരമായ തരത്തിൽ ഉയർന്നു വരികയും അത് മധ്യമവർഗത്തിലുള്ളവരും കീഴാളവർഗത്തിലുള്ളവരും അനുകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ഞാനും കൂടെ നിർഭാഗ്യവശാൽ പങ്കെടുത്ത, ചിലപ്പോൾ സാമൂഹിക ബന്ധങ്ങളുടെ പേരിൽ നമുക്ക് നിഷേധിക്കാനാവാത്തത് കൊണ്ട് പങ്കെടുക്കേണ്ടി വരുന്ന ഒരു വിവാഹത്തെക്കുറിച്ച് കേൾക്കണമുള്ളത്. വിവാഹത്തിൻ്റെ ക്ഷണക്കത്തിന് 100 ചില്ലാണം രൂപയായിരുന്നുള്ളത്, 100 രൂപ കൂട്ടിക്കുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് കണക്കുകൂട്ടി പറഞ്ഞതിന് 120 രൂപയാണ് എന്നുള്ളതാണ്. വിവാഹത്തിൻ്റെ ക്ഷണക്കത്തിന് 100 രൂപ. വിവാഹത്തിനുള്ള ഹാളിലേക്ക് ചെന്നപ്പോൾ മുസ്ലിം വേഷമല്ലാത്ത, വേണ്ട ഏത് വേഷമാണെന്നില്ലല്ലോ, പനിനീർ കൊടിയുന്ന തരുണീമണികൾ. തൊട്ടടുത്ത് തന്നെ 2 ആനകൾ നിന്നിട്ട് ആനകൾ പൂവ് വർഷിക്കുന്നു ഉള്ളത്, നിങ്ങൾക്ക് സ്വാഗതം, വെൽക്കം ഡ്രിങ്ക് ലഭിക്കുന്നു എന്നുള്ളത്, എന്നിട്ട് നിങ്ങളെ കൊണ്ടുചെന്ന് മുറിയിലിരുത്തുന്നു എന്നുള്ളത്. ഇതിനപ്പുറത്തേക്കായിരുന്നു ഉള്ളത്. വരൻ പ്രവേശിച്ചത്, വധു പ്രവേശിച്ചത് ഒരു മഞ്ചലിലായിരുന്നു. 4 മനുഷ്യരെ കൊണ്ട് പഴയ അടിമകാലത്തുള്ളത് പോലെ 4 പുരുഷൻ കേസരികൾ ചുമന്നുകൊണ്ട് ഒരു മഞ്ചലിലാണ് പെൺകുട്ടിയെ സദസ്സിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത്. എല്ലാ ഭാഗങ്ങളിലും വെച്ചിരിക്കുന്ന ക്ലോസ് സർക്യൂട്ട് ടി വി, വലിയ സ്ക്രീനിൽ ഈ വിവാഹ ആഡംബരത്തെക്കുറിച്ച് എല്ലാവർക്കും കാണാനും സാധിക്കുന്ന തരത്തിൽ. ഭക്ഷണത്തെക്കുറിച്ച് പറയേണ്ടതില്ല. 18 പുഡിങ്ങുള്ള ഒരു വിവാഹത്തെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. 18 പുഡിങ്ങുള്ള, പിന്നെ മറ്റത് പറയേണ്ടല്ലോ ഉള്ളത്. നമ്മൾ ഇന്ന് തട്ടുകട വരെയുണ്ട് നമ്മുടെ വിവാഹ ഭക്ഷണ പന്തലിൽ എന്നുള്ള തട്ടുകടയുണ്ട് എന്നുള്ളതാണ്. നാളെ കള്ളുഷാപ്പും വെച്ചാൽ അത്ഭുതപ്പെടേണ്ടത് ഉണ്ടാവുകയില്ല. കോഴിക്കോട്ടുള്ള ഒരു മുസ്ലിം സഹോദരന്റെ വീട്ടിൽ മദ്യപിക്കുവാനുള്ള ബാർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടല്ലോ. ഈ സഹോദരന്റെ കയ്യിൽ നിന്നും സമുദായ സംഘടനകൾ കാശ് വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ ഈ വ്യവഹാരത്തെ ചോദ്യം ചെയ്യാൻ സമുദായ സംഘടനകൾക്കും സാധിക്കുന്നില്ല എന്നുള്ളത്. 18 പുഡിങ്ങിൽ എത്തി നിൽക്കുന്ന ഈ വിവാഹ ആഡംബരത്വം പലപ്പോഴും എന്നെയും നിങ്ങളെയും പോലെയുള്ള മധ്യമ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത് അനുകരിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സ്വസ്ഥത കിട്ടുകയില്ല. റേഡിയോ വാങ്ങിയത് വീട്ടിൽ രാത്രി സ്വസ്ഥമായി ഉറങ്ങാനാണെന്ന് എൻ്റെ ഉപ്പ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ ഭാര്യയുടെ പാട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഇതുപോലെയാണ് ചിലപ്പോൾ ഈ ഉയർന്ന വിഭാഗങ്ങളിലുണ്ടാകുന്ന ഈ വൈവാഹിക മാമാങ്കങ്ങൾ താഴേക്കിടയിലുള്ള ആളുകളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. ഗൾഫിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. കോഴിക്കോട്ടുകാരനായ ഒരു സുഹൃത്ത് എന്നുള്ളത് വിവാഹത്തിന് വേണ്ടി കാശു വാങ്ങി, കാശു കൊടുത്തു, ഒരു പെൺകുട്ടിയുടെ വിവാഹമാണെന്ന് പറഞ്ഞിട്ട്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാസറ്റ് കുവൈറ്റിൽ എത്തിയപ്പോഴാണ് എൻ്റെ സുഹൃത്ത് താഹിർ കണ്ടത്. ഇങ്ങനെയുള്ളൊരു വിവാഹം നടത്തുന്നതിനാണോ ഞാൻ സംഭാവന കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഈ വിവാഹ ധൂർത്ത്, ഭക്ഷണത്തിലുള്ള ആർത്തി, ആസക്തി എന്ന് പറയുന്നത് ഏത് തരത്തിൽ മുസ്ലിം സമുദായം കൈകാര്യം ചെയ്യുന്നുള്ളത്. ഞാൻ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദെൻ ആർ യു എ മുസ്ലിം എന്നാണ്, നിങ്ങളൊരു മുസ്ലിമാണോ എന്നുള്ളതാണുള്ളത്. ഞാൻ ഈ അടുത്ത കാലത്തും എൻ്റെ ഒരു സുഹൃത്തിൽ നിന്നത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ അയൽവക്കക്കാർക്കും വേണ്ട മാംസഭക്ഷണം നിങ്ങൾ ഒരൊറ്റ ആൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് സന്തുലിതാവസ്ഥയിൽ വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഒരാളാകാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ഖേദത്തോടുകൂടെ അത് ത്യജിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മാംസഭക്ഷണത്തിനോടുള്ള പ്രിയത്തെ എവിടെ കൊണ്ടുവന്ന് കെട്ടിക്കാടാൻ സാധിക്കുമെന്നുള്ളത്.
എവിടെയാണ് നമുക്കൊരു ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതിനെ കുറിച്ച്? ഒട്ടുമുക്കാലും രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നുള്ളൂ. ഡയബറ്റിക്സ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ സാമുദായിക ജീവിതത്തിലുള്ള ഭക്ഷണം, ആഡംബരത്വം തുടങ്ങിയവ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നുള്ളത്. ഇപ്പോൾ ബർജറോ ബർഗർ ബർഗറോ പേര് പോലും അറിയില്ല. ബർഗറോ അതുപോലെയുള്ള കരിച്ചു പൊരിച്ച ഭക്ഷണങ്ങളോ പദാർത്ഥങ്ങളോ ഇല്ലാത്തവ വരുമ്പോഴുണ്ടാകുന്ന വിഷമം അറിയാവുള്ളതുള്ളത്. ഞാൻ പഠിപ്പിച്ച കോളേജിൽ ഒരു കുട്ടി ഗൾഫിൽ നിന്ന് വന്നു ചേർന്നുള്ളത്. ഇവൻ അവിടുത്തെ ഭക്ഷണം രുചികരമല്ലാതായി തീർന്നു. അവൻ എന്നും വൈകുന്നേരം കോഴിക്കോട് വരികയും ഈ ഫ്രോസ്റ്റ് ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്നുള്ളത്. ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് തന്നെ രോഗങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരികയും ചെയ്തു എന്നുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു ലളിതമായ ജീവിതത്തെക്കുറിച്ച് ഇസ്ലാമിന് സങ്കല്പനങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? ആധുനിക സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ടി വി എങ്ങനെ ഫലപ്രദമായി കാണാമെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്? മതസമ്മേളനങ്ങളുടെ ആധിക്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. മതസമ്മേളനങ്ങൾ എങ്ങനെ ഫലവത്തായി നടത്താൻ സാധിക്കും? മതസമ്മേളനങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമികമായ വിശ്വാസം ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയെങ്കിലും വിചാരധാരയിലും വ്യവഹാരം പെരുമാറ്റധാരയിലേക്കും സന്നിവേശിപ്പിക്കുവാൻ, തുന്നിച്ചേർക്കുവാൻ സാധിക്കുന്ന തരത്തിൽ നടപ്പിൽ വരുത്താൻ സാധിക്കുക? നമ്മുടെ സമുദായ നേതൃത്വം ആലോചിച്ചു തുടങ്ങിയിട്ടില്ല. നമ്മുടെ വൃദ്ധരുടെ പ്രശ്നം, വാർദ്ധക്യകാല പ്രശ്നങ്ങൾ മറ്റ് സമുദായത്തെക്കാൾ കൂടുതലാകാനുള്ള ഇട നമ്മുടെ മക്കളും മരുമക്കളും താഴെയുള്ളവരും ഒക്കെയും തന്നെയും പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഈ വൃദ്ധരെ നാളെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഫലവത്തായ രീതിയിൽ അവരുടെ മാനസികമായിരിക്കുന്ന സംഘർഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം? നമുക്ക് വ്യക്തമായൊരു കർമ്മപദ്ധതിയില്ല. ഞാൻ ഒരൊറ്റൊന്നുകൂടെ പറയാനുള്ളത്, ഗൾഫിലുള്ള സഹോദരങ്ങളുടെ സംഭാവന കൊണ്ടാണ് നമ്മൾ ഒട്ടുമുക്കാലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നത്, സമുദായ സംഘടനകളുടെ സമ്മേളനങ്ങൾ നടക്കുന്നത്, നമ്മുടെ പള്ളിയെടുപ്പുകൾ പോലും പലപ്പോഴും നടക്കുന്നത്. പക്ഷേ ഈ ഗൾഫ് സഹോദരങ്ങളുടെ ഒറ്റപ്പെട്ട ഭാര്യയെയും ഏകരക്ഷകർത്തൃ ബന്ധത്തിലുള്ള സിംഗിൾ പാരന്റിലുള്ള കുടുംബത്തെയും നമ്മുടെ സമുദായ സംഘടന എന്ത് ചെയ്യുന്നുണ്ട്? മുസ്ലിം സഹോദരിമാര് ഭർത്താവ് ഇവിടെ ഇല്ലാതെ കുട്ടികളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അവരെ, വിദ്യാഭ്യാസം പോലും കുറഞ്ഞവരായ ഈ സ്ത്രീജനങ്ങളെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുവാൻ തക്കതായ തരത്തിലുള്ള പരിശീലനം കൊടുക്കുക? നമ്മൾ ചിലപ്പോൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല എന്നർത്ഥമുള്ളത്. എന്നെ കോട്ടക്കലിൽ നിന്നൊരു പരിശീലന കളരിയിലേക്ക് വിളിച്ചത് ഗൾഫ് ഭാര്യമാർക്കുള്ള പരിശീലന കളരിയാണ് വരണം എന്ന് പറഞ്ഞുള്ളത്. വളരെ സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ചു. ആരാണ് നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആണ് എന്നുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് എൻ ആർ ഐ ഫണ്ടിൽ, NRI അക്കൗണ്ടിൽ താല്പര്യമുള്ളത് കൊണ്ട് അവരെങ്കിലും ശാസ്ത്രീയമായ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താൻ തയ്യാറായിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, അനാഥ സംരക്ഷണത്തിൽ ഏത് തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായ സങ്കല്പനമാണ് വേണ്ടത് എന്നുള്ളത് കൂടെ സൂചിപ്പിക്കട്ടെ ഉള്ളത്. 1921 കലാപാനന്തരമാണ് കേരളത്തിൽ ആദ്യത്തെ അനാഥാലയം ഉണ്ടാകുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ സംഘടിച്ചുകൊണ്ടാണ് JDT എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടാകുന്നത്. പഞ്ചാബിൽ നിന്നുള്ള മുസ്ലിം സഹോദരന്മാരുടെ ഉദാരമനസ്കത കൊണ്ടാണ് ഈ അനാഥാലയം ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് അനാഥാലയങ്ങൾ മുസ്ലിം സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിൻ്റെ അസ്ഥിവാരമായി മാറിയിരിക്കുന്നു. അനാഥകളെ സംരക്ഷിക്കുക എന്നുള്ളതിൽ യാതൊരു എതിരഭിപ്രായവുമില്ല. പക്ഷെ അനാഥകളെ അനാഥകളായി ഒരു കൂട്ടിലിട്ട് അടക്കേണ്ടതുണ്ടോ? അനാഥകളെ സനാഥരിൽ നിന്ന് വേർപ്പെടുത്തരുത്. അനാഥകളെ സനാഥരിൽ നിന്ന് വേർപ്പെടുത്തരുത്. അവരെ പ്രദർശിപ്പിക്കുക, അവരെ ഒറ്റപ്പെടുത്തുക, രണ്ടാം പൗരന്മാരായി കാണുക, അവരുടെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ജീവിതമോക്ഷം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക, അനാഥർക്ക് വേണ്ടി മാത്രമുള്ള സ്കൂളുകൾ നടത്തുക, അവിടെയും ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ളത് വരുന്നു. അനാഥർക്ക് വേണമെങ്കിൽ അറബി വരൻ വരെ ആകാം എന്നുള്ള തരത്തിലേക്ക് എത്തി നിൽക്കുന്നുള്ളത്. ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് അനാഥാലയങ്ങളുടെ നടത്തിപ്പിൽ വേണ്ടതുണ്ട്. അനാഥർക്ക് വേണ്ടി എന്ത് ചെയ്യാം? അൽ ബക്ര 220 പറയുന്നുള്ളത്, ദ ബെസ്റ്റ് തിങ് ടു ഡു ഈസ് വാട്ട് ഈസ് ഫോർ ദർ ഗുഡ് എന്നുള്ളത്. എന്താണ് ഏറ്റവും നല്ലത് എന്നുള്ളതിന്, ഏറ്റവും നല്ലത് അവർക്ക് നല്ലതായിട്ടുള്ളതാണ് എന്നുള്ളത് അർത്ഥമുള്ളത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളിതാ അനാഥകളെ ഇവിടെ കൊണ്ടുവരുന്നു. അനാഥകളാണോ, ഡെസ്റ്റിറ്റ്യൂട്ട്സ് ആണോ, അഗതികളാണോ, അതൊക്കെയും തന്നെയും പ്രശ്നമുണ്ട്. ശരി, നമ്മൾ അവരുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ? അവരുടെ ഭാഷ ഏതെങ്കിലും അനാഥാലയത്തിൽ അവരെ പഠിപ്പിക്കുന്നുണ്ടോ?
ക്രൂരതയാണിത്, ക്രൂരതയാണിത്. ഒരു വ്യക്തിക്ക് പെറ്റമ്മയെ പോലെ പ്രധാനപ്പെട്ടതാണ് മാതൃഭാഷ. അങ്ങനെയാണെങ്കിൽ അവരുടെ മാതൃഭാഷയിൽ നമുക്ക് അശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും ഈ രംഗത്ത് കാണാൻ സാധിക്കുമെന്നുള്ളത് അവരുടെ നന്മയ്ക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് വരുമ്പോൾ. ആർ ഒരു അനാഥ ബാലികയെ ബാലനെയോ സംരക്ഷിക്കുന്നുവോ അവർക്കൊപ്പം ഞാനുമുണ്ട് സ്വർഗത്തിൽ എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതുള്ളത്. അൽ തിർമിദി അബൂമാമയോട് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രവാചകൻ രണ്ട് വിരലുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ചൂണ്ടുവിരലും നടുവിരലും കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു എന്നാണുള്ളത്. ഞാനും നിങ്ങളും ഒന്നിച്ച് സമ്മേളിക്കുന്ന ഒരു സ്ഥലം അനാഥകളെ സംരക്ഷിക്കുന്നതായി വരികയാണെങ്കിൽ എന്നുള്ളത്. ഏറ്റവും നല്ല ഭവനം അനാഥയെ സ്നേഹത്തോടെ പരിചരിച്ചത്, ഏറ്റവും മോശപ്പെട്ട ഭവനം അനാഥയെ കഷ്ടപ്പെടുത്തിയത് എന്നുള്ളതും അൽ തിർമിദിയുടെ വചനം. അനാഥകളെ വളർത്തുകയും അവർക്കാവശ്യമുള്ളത് നൽകുകയും ചെയ്യുന്നവരും ഞാനും ഇതുപോലെ സ്വർഗത്തില്ലെന്ന് അൽ ബുഖാരി പറയുന്നുള്ളത്. നമുക്ക് പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെയും തന്നെയും അംഗീകരിക്കുന്ന ഇത്തരത്തിലുള്ള ഹദീസുകളിൽ നിന്നാണ് ഞാനിത് ഉദ്ധരിച്ചിരിക്കുന്നത് എന്നുള്ളത്. അനാഥകളുടെ സ്വത്ത് വിട്ടുകൊടുക്കുക അൽ നിസ പറഞ്ഞിരിക്കുന്നതുള്ളത്. വിവാഹം കാലം വരും വരെ നിങ്ങൾക്ക് രക്ഷകർത്താക്കളായി ഫോസ്റ്റർ പേരന്റ് എന്നുള്ളൊരു സങ്കല്പം ഇസ്ലാം പറഞ്ഞിട്ടുണ്ടുള്ളത്. ദൂരെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു അനാഥയുടെ രക്ഷകർത്താവായിരിക്കാൻ സാധിക്കൂ. ചിലപ്പോൾ ആ അനാഥ പോലും അറിയാതെ എന്ന് പറയുന്നിട്ടുള്ളത് ആ കുട്ടിയെ അവരുടെ കുടുംബത്തിൽ തന്നെ നിർത്തി അവരുടെ ചുറ്റുവട്ടത്ത് തന്നെ നിർത്തി അവർക്കൊരു രക്ഷകർത്താവായി നിങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് ഫോസ്റ്റർ പാരന്റിങ് എന്ന് പറഞ്ഞിരിക്കുന്നതുള്ളത്. എന്നിട്ട് നിങ്ങൾ സ്വത്ത് അവരുടെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ വരുമ്പോഴുള്ളത്. ഇനിയുമുണ്ട് പരിശുദ്ധ വചനങ്ങളുള്ളത്. ഇവിടെ പരിശുദ്ധ വചനമല്ല, ഈ പരിശുദ്ധ വചനത്തെ ഈ കാലത്തിനനുസരിച്ച് നിങ്ങൾ എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമെന്നാണ് എൻ്റെ വിനയമായ അഭിപ്രായം. മതത്തെ വ്യാജമാക്കുന്നവനെ നീ കണ്ടില്ലേ, അവൻ അനാഥകളെ അവഗണിക്കുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, അനാഥകളെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾ മലമ്പാത താണ്ടുന്നില്ല. മലമ്പാത ഏതെന്നോ അടിമകളുടെ മോചനം അഥവാ ദുസ്സഹമായ കാലത്ത് അനാഥകൾക്കും അഗതികൾക്കും സഹായം നൽകൽ. നൽകാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ മലമ്പാത താണ്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെയുണ്ട്, നിങ്ങൾ എന്ത് സഹായമാണ് അഗതികൾക്ക് അനാഥർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഭൂവാസികളോട് കരുണ കാണിക്കുക എങ്കിൽ ആകാശം നിങ്ങളിലും കരുണ കാണിക്കും. ഏത് തരത്തിലുള്ള കരുണയാണ് നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നടത്തുള്ളത്. മനുഷ്യനോട് കാരുണ്യം കാണിക്കാത്തവരോട് അള്ളാഹുവും കാരുണ്യം കാണിക്കുകയില്ല. പക്ഷെ ഏത് തരത്തിലുള്ള കാരുണ്യമാണ് കാണിക്കേണ്ടത് എന്നുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സമുദായ സംഘടനയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, അനാഥാലയത്തിൽ വളരുന്ന കുട്ടികൾ ചിലപ്പോൾ വിദ്യാഭ്യാസമോ ഭക്ഷണമോ ഒക്കെ കിട്ടി വളർന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ അനാഥാലയത്തോട് ഏത് തരത്തിലുള്ള വികാരമാണ് വെച്ചു പുലർത്തുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞെട്ടിക്കുന്ന ചോദ്യമാണുള്ളത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളർന്നത് ഒരു അനാഥാലയത്തിലാണ്. സത്യം പറയട്ടെ, ആ അനാഥാലയത്തോട് എനിക്ക് പലപ്പോഴും സൗമനസ്യത്തോടു കൂടിയിട്ട് ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളത്. കേരളത്തിലുള്ള അനാഥാലയ നടത്തിപ്പുകാർക്ക്, വാർഡന്മാർക്ക്, അനാഥാലയത്തിൽ വാർഡന്മാർ ഒരു തൊഴിലും ഇല്ലാതെ നിൽക്കുന്നവരെ പിടിച്ചിട്ട് ചേർക്കുന്നതല്ലേ നമ്മുടെ അനാഥാലയങ്ങളിൽ കാണുന്നത്. ഞാൻ അപവാദങ്ങളില്ല, എക്സെപ്ഷൻസ് ഇല്ല എന്ന് പറയുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത്. അനാഥകളുടെ വിവാഹം, കൂട്ടവിവാഹം നടത്തുന്ന ഒരു സമുദായ അനാഥാലയശാലയോട് അതിൻ്റെ ഭാരവാഹികൾ അതിൽ പങ്കാളിയാകണമെന്ന് പറഞ്ഞു വന്നപ്പോഴും ഞാനൊരു വളരെ ലളിതമായ ചോദ്യം നേരത്തെ ചോദ്യം ഉന്നയിച്ചുള്ളത്, സമൂഹവിവാഹം 100-150 വിവാഹം നടത്തുന്ന നമ്മൾക്ക് അവരുടെ വിവാഹ ജീവിതം എങ്ങനെ ധന്യമായിരിക്കുന്നു എന്നുള്ളത് അറിയേണ്ടുന്നതിൻ്റെ ആവശ്യകതയില്ലേ? അഥവാ കുറച്ച് സ്വർണവും കുറച്ച് ഭക്ഷണവും കൊടുത്തുകൊണ്ട് വിവാഹം നടത്തിച്ചാൽ മാത്രം മതിയോ എന്നുള്ളത്. ഈ അനാഥാലയം ഇപ്പോൾ സമൂഹ വിവാഹം നടത്തുന്നതിന് മുമ്പ് വിവാഹപൂർവ്വ കൗൺസലിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് വയനാട് മുസ്ലിം ഓർഫനേജ്. എനിക്ക് പറയാനും മടിയില്ല. ഈ ശാസ്ത്രീയമായ കാഴ്ചപ്പാട് എത്ര അനാഥാലയങ്ങൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. അനാഥാലയങ്ങൾ ബാഹ്യതലത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അനാഥകളുടെ ആന്തരിക തലത്തിലുള്ള മാറ്റം എത്രത്തോളം നടക്കുന്നു? കുറഞ്ഞ ആത്മാഭിമാനമുള്ളവരാണ് അനാഥാലയങ്ങളിൽ എന്നുള്ളത് നിങ്ങൾക്ക് നിരീക്ഷിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഭക്ഷണം നൽകുന്നു, വസ്ത്രം നൽകുന്നു, പക്ഷേ അവർ അഭിമാനത്തോടുകൂടെ ആത്മാഭിമാനത്തോടുകൂടെ പുറത്തു വന്ന് ഞാനും ഒരു മുസ്ലിമാണ് അല്ലെങ്കിൽ ഞാൻ ഇതാ അനാഥകളുടെ കൂട്ടത്തിൽ സംരക്ഷിക്കപ്പെട്ട് സമുദായത്തിൽ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്ന് എത്ര ആളുകൾ പറയുന്നു.
ഞാനൊരു അനാഥാലയത്തിൻ്റെ നടത്തിപ്പ് ശാസ്ത്രീയമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം നടത്തി മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്തുള്ള. അവിടുത്തെ ഓരോ കുട്ടികളോടും തയ്യാറാക്കിയ ചോദ്യാവലിയും അനൗപചാരികമായിരിക്കുന്ന ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് ഓരോ കുട്ടികളെയും അന്തേവാസിയോടും ബന്ധപ്പെട്ടുള്ളത്. അതിലൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് എന്തായിത്തീരണം? ഒരാൾക്കും സംശയമില്ല, ഗൾഫിൽ പോകണം. ശരി, ഒരു ശരാശരി മലയാളി മുസ്ലിം ആഗ്രഹിക്കുന്നത് ഗൾഫിൽ പോവുക എന്നുള്ളത് തന്നെയാണെന്ന് വെക്കുക. ഇത് സാധ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താകാം എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, 95% അനാഥകൾ പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് ബസ്സിൽ വണ്ടിയിൽ ക്ലീനറായാൽ മതി എന്നുള്ളതാണ്. ഒന്നുകിൽ ഗൾഫ് അല്ലെങ്കിൽ ക്ലീനർ എന്ന് പറയുന്ന ഈ രണ്ടറ്റങ്ങളിൽ നിൽക്കുന്ന ഒരു സ്വപ്നം മാത്രമാണോ നമ്മുടെ അനാഥാലയങ്ങൾ അനാഥകൾക്ക് കൊടുക്കുന്നത്? സ്വപ്നം കാണാനെങ്കിലുമുള്ള കെൽപ്പ് കൊടുക്കുന്നുണ്ടോ? അപൂർവം അപവാദങ്ങളെ ഈ മേഖലയിലുള്ളൂ എന്നുള്ളത് തിരിച്ചറിയുക ഉള്ളത്. കുറഞ്ഞ ആത്മവിശ്വാസമേ അവരിൽ പലർക്കുമുള്ളൂ. ഭാവിയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടില്ലായ്മ നമ്മൾക്ക് കാണാൻ സാധിക്കും. ലക്ഷ്യം ഗോള് സെറ്റ് ചെയ്യാത്തവരാണ് പല അനാഥാലയങ്ങളിലുമുള്ളത്. അവരുടെ സാംസ്കാരികമായിരിക്കുന്ന ചുറ്റുവട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള, അവരുടെ സാമ്പത്തികാവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള, അവരുടെ മാതൃഭാഷയെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ക്ഷേമപ്രവർത്തനം എത്ര അനാഥാലയങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതാണ് എന്ന് തോന്നുന്നുള്ളത്. മറിച്ച് സാമൂഹികമായ മാറ്റം എത്രത്തോളം ഉണ്ടാക്കുന്നു? അനാഥ കുട്ടികൾ ശിഥിലീകരണ സ്വഭാവത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്? മനുഷ്യരിൽ എല്ലാവരിലും ഉണ്ടാകുന്ന ചില അക്രമവാസന, അല്ലെങ്കിൽ ചിലപ്പോഴ് എന്താണ് ആഹ്ലാദം കണ്ടെത്തുവാനുള്ള ചില മാർഗങ്ങളൊക്കെയും തന്നെയും കൂട്ടുകയാണോ ചെയ്യുന്നത് എന്നുള്ളത്? നമുക്ക് സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്ത് ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയാണ്. സമുദായ സംഘടനകളിലുള്ള ആളുകൾ ചെയ്യുന്നത് ഇതാണ് പ്രശ്നം എന്ന് വിഭാവനം ചെയ്ത് അതിനുവേണ്ടി അവർ നേരത്തെ കൽപ്പന നടത്തിവെച്ചിരിക്കുന്ന യാഥാസ്ഥിതികമായിരിക്കുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്താണ് പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. ഒരു ചെറിയ സർവേ കൊണ്ടത് നടത്താവുന്നതാണ്. ഒരു കൊച്ചു പ്രദേശത്തിൻ്റെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിയാൻ ആ പ്രദേശത്തുള്ള വേണമെങ്കിൽ ഒരു സെൻസസ് കൊണ്ട് എല്ലാ മുസ്ലിം ഭവനങ്ങളിലും കയറി ഇറങ്ങി ചോദ്യാവലി പൂരിപ്പിച്ച് അതിനെ കമ്പ്യൂട്ടറൈസ് ചെയ്ത് വിശകലനം നടത്തുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ആവശ്യങ്ങൾ എന്ത് എന്നുള്ളത് മുൻഗണനാക്രമത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും. ഇതിന് വലിയ പാണ്ഡിത്യം വേണ്ടതില്ല. ഇതിന് ക്രൈസ്തവ സഹോദരങ്ങളുടെ അടുത്ത് പോയിട്ട് പഠിക്കേണ്ടത് പോലുമില്ല. നമ്മുടെ സഹോദരങ്ങളും ഇതിൽ കെൽപ്പ് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. എത്ര പ്രദേശത്ത് മഹല്ലാടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള നിരീക്ഷണമോ ഗവേഷണമോ നടത്തിക്കൊണ്ട് ആവശ്യങ്ങളെ കണ്ടെത്തുന്നു, ആവശ്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തുന്നു, മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തുന്നു, പഠിക്കുന്നില്ല. പഴയ സാമൂഹികക്ഷേമ പ്രവർത്തനത്തിൻ്റെ മാതൃക തന്നെ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ശാസ്ത്രീയമായ ആധുനികമായിരിക്കുന്ന കാഴ്ചപ്പാടില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ സമുദായ ദ്രോഹികൾ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപകടകരം, അതിനെക്കുറിച്ച് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് സമുദായത്തിൻ്റെ നേരെ കരിവാരിത്തേക്കൽ എന്ന് പറയുന്ന തരത്തിലേക്ക് കൂടി ആയിത്തീരുമ്പോഴാണ് അടുത്ത കാലത്തൊന്നും മാറ്റമുണ്ടാകാനും ഇടയില്ല എന്നുള്ളത് ചിലപ്പോൾ നമ്മൾക്ക് ഊഹിക്കുവാൻ സാധിക്കുക. നമ്മുടെ പൊതുചിന്തകളോടുള്ള താല്പര്യക്കുറവും പ്രകടമാണ്. നമുക്ക് വേണ്ടത് പുതിയതായ ഒരു സമീപനമാണ്. സമുദായ സംഘടനകൾ നിലനിൽക്കും, സമുദായ സംഘടനകൾ ഇല്ലാതാക്കലല്ല ഇതുകൊണ്ടുള്ള ഒരു അജണ്ട. ഇനി ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകട്ടെ, പക്ഷെ സമുദായ സംഘടനകൾ പൊതു പ്രശ്നത്തിന് ഒന്നിച്ചു വരുമോ? മദ്യം മയക്കുമരുന്നിന് എല്ലാ മുസ്ലിങ്ങൾക്കും ഒന്നിച്ച് പടവരുതിക്കൂടെ? കുടുംബപരമായിരിക്കുന്ന ശിഥിലീകരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായ തോതിൽ ഉണ്ടാവുകയാണെങ്കിൽ സമുദായ സംഘടനകൾക്ക് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൂടെ? ഒരു പൊതുവേദി ഉണ്ടാക്കിക്കൂടെ? പൊതുവേദി ഉണ്ടാക്കുന്നതിൽ ക്രൈസ്തവ സഹോദരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മാതൃക അവരുടെ ബാഹ്യതല രാഷ്ട്രീയ പ്രതിസന്ധികളിലൊക്കെയും തന്നെയും മുസ്ലിം സഹോദരങ്ങൾക്ക് വിശകലനം ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സമൂഹശാസ്ത്രത്തിൻ്റെ, മനഃശാസ്ത്രത്തിൻ്റെ, സോഷ്യൽ വർക്കിൻ്റെ, പബ്ലിക് റിലേഷൻസിൻ്റെ ഒക്കെയും തന്നെയും അനുഭവ മണ്ഡലങ്ങളെ സ്വാംശീകരിക്കേണ്ടതായി ഉണ്ടാകുമെന്നുള്ളത്. നമ്മുടെ പ്രബോധക പ്രവർത്തകർ എത്രത്താളാണ് സമൂഹശാസ്ത്ര പാഠങ്ങൾ വായിക്കുന്നത്? സമൂഹശാസ്ത്രം സമൂഹത്തെ ശാസ്ത്രീയമായി പഠിക്കുകയും സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് ഫലവത്തായ രീതിയിൽ ഇടപെടൽ നടത്തുന്നതിന് പ്രാപ്തി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ്. നമ്മുടെ പ്രബോധകരാകാൻ പോകുന്ന ആളുകളിൽ എത്ര പേർ മനഃശാസ്ത്രം വായിക്കുന്നുണ്ട്? ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് മനഃശാസ്ത്രം. വ്യക്തിയുടെ ആന്തരിക തലങ്ങളിലുള്ള മാറ്റങ്ങളെക്കുറിച്ചും
വ്യവഹാരങ്ങളെ കുറിച്ചും ബിഹേവിയറിനെ കുറിച്ചും അന്വേഷണം നടത്തുന്നതാണ് മനഃശാസ്ത്രം. ഇൻഡിവിജ്വലാണ് അവിടുത്തെ യൂണിറ്റ്. ആ മനഃശാസ്ത്രപരമായിരിക്കുന്ന പാഠങ്ങൾ ഏറ്റവും പ്രായോഗികമായിരിക്കുന്ന, വേണമെങ്കിൽ ഒരു പുസ്തകത്തിലാക്കുകയാണെങ്കിൽ ഒരു 100 or 150 പേജുകളിൽ ഒതുക്കിയെങ്കിലും നമ്മുടെ പ്രബോധക പ്രവർത്തകർക്ക് കൊടുക്കാവുന്ന മനഃശാസ്ത്രപരമായ ഒരു സമീപനം ഇവിടെ നൽകപ്പെടുന്നു. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അറിവിൻ്റെ പരിമിതി നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടാക്കുവാൻ അതുകൊണ്ട് സാധിക്കുന്നില്ല. പദ്ധതിയെ വിഭാഗീകരിച്ച് പദ്ധതിയുടെ പരിപാടികൾ, കർമ്മ പരിപാടികളെ രൂപകൽപ്പന നടത്താൻ സാധിക്കും. ചെറിയ ചെറിയ ടാസ്കുകളാക്കി മാറ്റുമ്പോഴാണ്, ആ ടാസ്കുകളിൽ നിന്നാണ്, ആ പ്രോഗ്രാമിൽ നിന്നാണ്. ഇപ്പോൾ വിവാഹധൂർത്ത് എന്ന് പറയുന്നുണ്ടെന്ന്, വിവാഹധൂർത്തിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം? വർഷത്തിൽ ഒരിക്കലൊരു പ്രഭാഷണം കൊണ്ടോ, അല്ലെങ്കിൽ കുറേ ബാനർ വെച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ വീടിൻ്റെ മുമ്പിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചത് കൊണ്ടോ മാറുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വിവേകമുണ്ട്. അപ്പോൾ ആ കർമ്മ പരിപാടിയിൽ എന്തെല്ലാം തരത്തിലുള്ള കൊച്ചു കൊച്ചു പരിപാടികൾ നടത്തിക്കൊണ്ടായിരിക്കണം. ചിലപ്പോൾ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ കൂടെ ബോധവൽക്കരിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ടി വരുന്നത് ആവശ്യമായി വരുന്നു എന്നുള്ളത്. ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി സാമൂഹ്യക്ഷേമ പ്രവർത്തനം എങ്ങനെ നടത്തണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയില്ല. അത് നടപ്പിൽ വരുത്തുന്നതിന് വിലയിരുത്തലുണ്ടോ? ഇല്ല. ഇവാലുവേഷൻ ഇല്ല. വിലയിരുത്താത്തത് കൊണ്ട് തന്നെ തിരുത്തലുകളും നടക്കുന്നില്ല. സാമൂഹ്യക്ഷേമ പ്രവർത്തന പദ്ധതികളുടെ ആധാരശിലയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പഠനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യാധിഷ്ഠിതമായിരിക്കുന്ന, നീഡ് ബേസ്ഡ് ആയിരിക്കുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന നൽകുക. അത് ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കർമ്മ പരിപാടികളിലൂടെ നടപ്പിൽ വരുത്തുക. ഓരോ കർമ്മ പരിപാടിയെക്കുറിച്ചുമുള്ള വിശകലനം നടത്തുക. പരിപാടി കഴിയുമ്പോഴും അതിൻ്റെ മുമ്പും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആലോചന നടത്തുക. ആവശ്യമായ തിരുത്തലുകൾ നടത്തുക. തുടർ പരിപാടികളിലൂടെ ഇത് നടപ്പിൽ വരുത്തിക്കൊണ്ടേയിരിക്കുക. സോഷ്യൽ വർക്കിൻ്റെ ഈ ഒരു ചിട്ട നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളത്. മഹല്ല് എന്ന് പറയുന്ന അസാധാരണമായൊരു സങ്കല്പം നമുക്കുണ്ട്. എവിടെയാണ് മഹല്ല്? പ്രാദേശികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മഹല്ല് യൂണിറ്റ് വൈസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇതിനൊക്കെ മാതൃകകൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. 10 വീടുകൾ ഒരു യൂണിറ്റ്. അങ്ങനത്തെ 10 വീടുകൾ കൂട്ടിച്ചേർന്നുകൊണ്ട്, 10 യൂണിറ്റുകൾ ചേർന്നുകൊണ്ട് ഒരു ഏരിയ, ബാക്കി എല്ലാവരും കൂടെ എല്ലാ ഏരിയകളും കൂടെ ചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു മഹല്ല്. ഈ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്നത് എളുപ്പമായി വരും. 10 വീടുകളിൽ പ്രവർത്തിക്കുന്നത് ആവശ്യമായ സന്ദർഭങ്ങളിലുള്ളത്. മഹല്ലിനെ ഇങ്ങനെ ശാസ്ത്രീയമായ തീരത്തിൽ കൈകാര്യം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതും അനിവാര്യമായി വന്നിരിക്കുന്നുള്ളത്. ബോധവൽക്കരണ പരിപാടികൾ ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് നടത്തുന്നത്, ഒരാളിന് നൽകുന്ന, ഞാൻ ഭക്ഷണം നൽകുന്നത് ഒരു തെറ്റാണ് എന്നുള്ളത് പറയുന്നല്ല ഉള്ളത്, അതിനേക്കാളും പ്രാധാന്യമുള്ള ഒരു കാലമായി വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ ഒരാളിന് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ഒരാളിന് തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ് എന്നുള്ളത് കൊണ്ട്, കൗമാര ബാലകേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു പഠനം ബോധവൽക്കരണമുള്ളത്. നിങ്ങൾ പള്ളികളിൽ നോക്കിക്കൊള്ളത്, എൻ്റെ കുട്ടിക്കാലത്ത് അത്രത്തോളം കൗമാരക്കാർ അല്ലെങ്കിൽ യുവാക്കൾ പള്ളികളിൽ എത്രത്തോളം വരുന്നുണ്ട്, പള്ളിയുടെ നടത്തിപ്പിൽ പങ്കാളികളാകുന്നുണ്ട്. പള്ളികൾ നമ്മുടെ മക്കൾക്ക് ആകർഷകമല്ലാതെ പോവുകയാണോ? മതപഠനം നമ്മുടെ കുട്ടികൾക്ക് ആകർഷകമല്ലാതെ പോവുകയാണോ? ആകർഷകമല്ലാത്തതാണെങ്കിൽ അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാനും സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് ഈ ക്ഷേമ പ്രവർത്തന പരിപാടികളെ ആകർഷകമാക്കിക്കൊണ്ട് മാറ്റുവാൻ സാധിക്കുക? അതിന് പ്രൊഫഷണലായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അർത്ഥമുള്ളത്. കൗൺസിലിങ്ങിനെ കുറിച്ച് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാവുള്ളത്, കൗൺസിലിംഗ് ഉപദേശമാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഉപദേശം ഏതെങ്കിലും ഒരാൾ അയാളിൻ്റെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നതാണ് ഉപദേശം എന്ന് പറയുന്നതുള്ളത്, ഇന്നത് ചെയ്തോ എന്ന് പറയുന്നതാണുള്ളത്. കൗൺസിലിംഗ് ശാസ്ത്രീയമായ ഒരു വാചാ ചികിത്സാ പദ്ധതിയാണ്. ഒരാളിൻ്റെ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ആ ആളിനെ പ്രാപ്തരാക്കുന്ന ഒരു സംവിധാനമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നതുള്ളത്. മദ്യപിക്കുന്ന ഒരു മനുഷ്യനെ സ്വയം മദ്യപിക്കാതിരിക്കുവാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതിനാണ് കൗൺസിലിംഗ് ഉപയോഗിക്കുന്നത് എന്നർത്ഥമുള്ളത്. പ്രേമഭംഗത്തിൽ അകപ്പെട്ട് ജീവിതത്തിൽ ദുരന്തം വന്ന ഒരു പെൺകുട്ടിയെ അതിൽ നിന്ന്, ആ പ്രത്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒരു എംപവർമെൻ്റ്, ഒരു ശാക്തീകരണം നൽകുന്നതിനും
വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് തരത്തിൽ ജീവിക്കുന്നതിനുതകുന്ന ഒരു സംവിധാനം ഒരുക്കുന്നതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നതുള്ളത്. നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നു അത് സുക്കടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതല്ലേ എന്നുള്ളത്. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എൻ്റെ പ്രദേശത്ത്, ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്ത് ഒരു വ്യാപാര പ്രമുഖൻ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നൊരു തോത് അതിനുവേണ്ടി വിനിയോഗിച്ചുകൊണ്ട് നടത്തിക്കൊടുക്കാമെന്ന് പറഞ്ഞുള്ളത്. കേരളത്തിലുള്ള വ്യത്യസ്ത സമുദായ സംഘടനകളുടെ നേതാക്കന്മാരൊക്കെ വന്നിട്ട് ഇവിടെ ഒരു പ്രചാരണ യോഗവും നടത്തി. അതിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്, വിവിധ വിഭാഗങ്ങളുടെ എല്ലാം തന്നെയും ആളുകൾ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ഒത്തുചേരൽ അതാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. എല്ലാവരും ഈ കാര്യത്തിൽ ഐക്യ കണ്ടേന. പക്ഷേ ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് മാസങ്ങളോളം കാത്തുനിന്നിട്ടും 8 പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് നടത്താൻ ശ്രമിച്ചിരുന്ന സഹോദരന്മാർക്ക് യുവസാഹിതി സമാജം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഭയങ്കര വിഷമമുണ്ടായി. അതിലുള്ള ആളുകൾക്ക് എന്ത് പറഞ്ഞിട്ടുമാ, ഞാൻ പറഞ്ഞു നോക്ക്, നമ്മൾ പറഞ്ഞതിൽ എന്തോ തെറ്റുണ്ട്, നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടോ ഏശാത്തതുണ്ട്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് പ്രാന്തൊന്നുമില്ല, പിന്നെ എന്തിനാണ് എന്നുള്ളതാണുള്ളത്. കാൽക്കീഴിൽ നിന്ന് മണ്ണ് കുത്തിയൊലിക്കുമ്പോഴേ നമുക്ക് പ്രശ്നം ബോധമാകുമെന്നുണ്ടെങ്കിൽ ഈ മണ്ണ് കുത്തിയൊലിക്കും മുമ്പ് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് ഇത്തരത്തിലുള്ള പുതുതായ ഒരു സമീപനവും മനഃശാസ്ത്രത്തിൻ്റെ, ക്ലിനിക്കൽ സൈക്കോളജിയുടെ, സൈക്യാട്രിക് സോഷ്യൽ വർക്കിൻ്റെ, ഞാനിതൊന്നും വിശദീകരിക്കുന്നില്ല, ഒക്കെയും തന്നെയും സത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരിപാടി നടത്തുമ്പോഴായിരിക്കും, കർമ്മപദ്ധതിയായിട്ട് വരുമ്പോഴായിരിക്കും സമുദായത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഫലവത്തായ ഒരു പരിണിതി ഉണ്ടാവുക എന്ന് നാം ഉദാരമനസ്കത കൊണ്ട് കൂടുതൽ ഊർജം വിനിയോഗിക്കുന്നു, പണം വിനിയോഗിക്കുന്നു, കൂടുതൽ മനുഷ്യ വിഭവശേഷി ഉപയോഗിക്കുന്നു. ഈ ഊർജവും മനുഷ്യ വിഭവശേഷിയും ഹ്യൂമൻ റിസോഴ്സസും വിചാരിക്കുന്ന ഫലം ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ സമീപനം, നമ്മുടെ ഉപകരണങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഒരു കത്തി ഉപയോഗിച്ച് മുറിപ്പാടുണ്ടാകുന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ മുറിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ കത്തി മാറ്റേണ്ടതുണ്ട്, ആ ടൂൾ മാറ്റേണ്ടതുണ്ട്. ഇന്നൊരാൾക്കൂട്ടത്തോട് സംസാരിക്കാൻ നമുക്ക് മൈക്ക് ഉപയോഗിക്കാം, കൂടുതൽ ആളുകളോട് സംസാരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടൊക്കെയും നമുക്ക് സംപ്രേഷണം ചെയ്യാം. മനുഷ്യരുടെ സ്വഭാവവിശേഷങ്ങളിൽ വരുന്ന പുതുകാല മാറ്റങ്ങളെ കൈകാര്യം ചെയ്യാൻ, പുതുകാല പ്രശ്നങ്ങളിൽ ഇടപെടലുകൾ നടത്താൻ നമുക്ക് ശാസ്ത്രീയമായിരിക്കുന്ന വിചാരങ്ങളെ എടുക്കുവാൻ പാടില്ല എന്നാണോ പറയുന്നത്? ചൈനയിലും പോയി പഠിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള മതമാണോ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ മനഃശാസ്ത്രത്തിൽ നിന്നും സമൂഹശാസ്ത്രത്തിൽ നിന്നും പഠിക്കേണ്ടതില്ല എന്ന് പറയുകയില്ല. ഇവിടെ ഇതാ നമ്മുടെ പ്രബോധകർക്ക്, നമ്മുടെ സമുദായ നേതാക്കൾക്ക്, നമ്മുടെ അധ്യാപകർക്ക് ഒക്കെയും തന്നെയും ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പുതുതായ, ഫലവത്തായ, പ്രയോജനപ്രദമായ ഒരു രീതിശാസ്ത്രം, മെത്തഡോളജി ഉണ്ടാക്കിയെടുക്കുന്നതിനുതകുന്ന തരത്തിലുള്ള സമഗ്രമായ ഒരു മാറ്റിയെഴുത്ത് ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ നാം പൊതുജനമധ്യത്തിൽ പരിഹാസ്യരായിത്തീരും. ആ പരിഹാസ്യത പലപ്പോഴും ഇന്നും പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മനുഷ്യക്കടത്ത് എന്നുള്ള വാക്ക് കോടതിയും ഭയപ്പാടോടുകൂടി സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. മനുഷ്യക്കടത്ത് മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന് വേണം ചോദിക്കാം. അനാഥാലയങ്ങൾ ചെയ്യുന്ന നന്മയെ നിങ്ങൾക്ക് കുറച്ചു കാണിക്കുവാൻ സാധിക്കുമെന്ന് ചോദിക്കാം. ഇല്ല, ഇല്ല, ഇല്ല. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഇത് പൊതുജനമധ്യത്തിൽ പരിഹാസ്യമല്ലാത്ത തരത്തിൽ നമുക്ക് നടത്താൻ പറ്റാതെ പോകുന്നു? പൊതുജനമധ്യത്തിൽ ഇസ്ലാമിൻ്റെ ഒരു ഇമേജ്, ഇസ്ലാമിൻ്റെ ഒരു ധാരണ എന്തുകൊണ്ട് നമുക്ക് വൈകൃതവൽക്കരിക്കുവാൻ തക്കതായ രീതിയിലായിത്തീരുന്നു? ഒരു പുനരാലോചനക്ക് സമയമായി. ഈ പുനരാലോചന ഒരു തിരുത്തലിൻ്റെ ആവശ്യമായി വരുന്നു. അപ്പോൾ നല്ല വചനത്തിൻ്റെ ഉപമ ഒരു വൃക്ഷം പോലെയാണ്. വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയും ശാഖോപശാഖകൾ ആകാശത്തിലേക്ക് പടർന്നു നിൽക്കുകയും ചെയ്യുന്നു. അത് സദാ കായ്ക്കനികൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ചീത്തവചനത്തിൻ്റെ ഉപമ അത് ഒരു ചീത്തമരത്തിൻ്റേതാണ്, ഒരു കാറ്റിന് കടപുഴക്കി വീഴ്ത്താവുന്നതാണ്, വേരുകൾ ഉപരിതലത്തിൽ മാത്രം വ്യാപിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇതാ നല്ല വചനം ഒരു വൃക്ഷത്തോട് ഉപമിച്ചിട്ടുള്ള മതം, നല്ല സദാചാരം, നല്ല സാമൂഹിക വ്യവസ്ഥ, നല്ല സാമൂഹിക സുരക്ഷ,
ഏറ്റവും പ്രധാനപ്പെട്ട വംശവൃക്ഷങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന്. ഈ അള്ളാഹുവിനോടുള്ള വിധേയത്വവും ഒപ്പം തന്നെ മനുഷ്യവംശത്തോടുള്ള ഉത്തരവാദിത്വവും ഈ രണ്ട് കൽപ്പനകൾ വെച്ചുകൊണ്ട് വിശദീകരിക്കുകയാണെങ്കിൽ സാധിക്കും. മനുഷ്യരുടെ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ടുള്ള, സമുദായത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഫലവത്തായ ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തന പദ്ധതി മുസ്ലിം സമുദായം ഇനിയും രൂപകൽപ്പന നടത്തേണ്ടതുണ്ട് എന്ന് വളരെ വിനയത്തോടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും തിരുത്താൻ തയ്യാറാണ് എന്നുള്ളതും വിനയത്തോടെ അറിയിക്കുന്നു. സാധാരണ കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഭാഷണം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർ പ്രകോപിതരാകാൻ ഇടയുണ്ട്. പക്ഷേ ഇത് എൻ്റെയും ഒരു ഇബാദത്താണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെയും ഒരു പ്രാർത്ഥനയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എൻ്റെ വാക്കുകളെ കൂടെ നിങ്ങൾ വിലയിരുത്തേണ്ടത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ചിന്തിക്കുക 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 എന്ന് ഒരായിരം വട്ടം പറഞ്ഞിട്ടുള്ള മതത്തിൻ്റെ പണിയാളുകളായിട്ടുള്ള പിണിയാളുകളായിട്ടുള്ള നമ്മൾക്ക് ഇതാ ചിന്തിക്കുവാൻ സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്ത് സമാഗതമായിരിക്കുന്നു, ഒരവസരം സമാഗതമായിരിക്കുന്നു. അനാഥാലയങ്ങളുടെ നടത്തിപ്പ് ഒരു പുനർചിന്തനത്തിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ ഒരു സൽവൃക്ഷത്തിൻ്റെ, കടപുഴകി വീഴാത്തൊരു വൃക്ഷത്തിൻ്റെ, അനേകം കായ്കനികൾ വർഷിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ, തണലേകുന്ന ഒരു വൃക്ഷത്തിൻ്റെ കൽപ്പനയാൽ വിരചിക്കപ്പെട്ട വചനം ഇതാ ഇസ്ലാം തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുമാറുള്ള ഒരു ഉയർച്ച വളർച്ച ഉണ്ടാകേണ്ടതുണ്ട്. ഉണ്ടാകും, ഉണ്ടാകാതിരിക്കുകയില്ല. ഇല്ലെങ്കിൽ നാം പിൻപറ്റിപ്പോകും, കാലത്തെ പിൻപറ്റിപ്പോകും, പലതും നിരാകരിക്കുകയും നിരാകരിച്ചു വർഷങ്ങൾക്ക് ശേഷം നിഷിദ്ധമാണെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരും പലരും. അങ്ങനെയാണെങ്കിൽ ഒരല്പം മുന്നോട്ട് നോക്കി ആലോചിക്കുകയും മുന്നോട്ട് നോക്കി പ്രവർത്തിക്കുകയും വരാനിരിക്കുന്ന കാലത്തേക്ക് വേണ്ടിയുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തന പദ്ധതികൾക്ക് രൂപകൽപ്പന നടത്തുകയും ചെയ്യുന്നത് പരമമായ ഇസ്ലാമികമായ വിശ്വാസത്തിൻ്റെ ഉദ്ബോധനത്തിൻ്റെ മാർഗമായിരിക്കും എന്നുള്ളത് കൊണ്ട് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.